എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന എസൻസ് ഗ്ലോബൽ കൊല്ലം അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. നാസ്തികനായ ദൈവം 2010 മുതൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. ഓരോ പ്രസൻറ്റേഷനുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സോ ഇറ്റ്സ് എ മ്യൂട്ടേറ്റഡ് വേർഷൻ എവറി ഇയർ. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതിലൊരെണ്ണം വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നവജ്യോത് സിംഗ് സിദ്ധുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഏത് മതഗ്രന്ഥങ്ങൾ അവമാനിക്കപ്പെട്ടാലും അത് വിശുദ്ധ ഖുറാനോ ഭഗവത്ഗീതയോ ഗുരുഗ്രന്ഥ സാഹിബോ ആയിക്കൊള്ളട്ടെ, മതവികാരം വ്രണപ്പെടുത്തുന്നവരെ പരസ്യമായി തൂക്കിലേറ്റണം എന്നാണ് സിദ്ധു പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഈ മതവികാരം എന്നത് ആ അപ്പുറത്തെ പടത്തിൽ എനിക്ക് കാണാൻ കഴിയും. പണ്ട് ഞാൻ നാസ്തികനായ ദൈവം പരിപാടി നടത്തുമ്പോൾ പുലിയും മാനും തമ്മിലുള്ളൊരു ഉദാഹരണം കാണിക്കാറുണ്ടായിരുന്നു. അതായത് പുലി മാനിനെ ഓടിക്കുന്നു, തന്നെ രക്ഷിക്കണമെന്ന് മാൻ പ്രാർത്ഥിക്കുന്നു. പുലിയാണെങ്കിൽ തനിക്ക് ആഹാരം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സമാനമായ വില ചില ചോദ്യങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഒരു ചിത്രമാണ് രണ്ടാമത് നിൽക്കുന്നതെന്ന് കേരളത്തിലെ ഒരു മിനിമം രാഷ്ട്രീയം അറിയുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇതാണ് രണ്ട് രീതികൾ. ഒന്ന് ഒരു നല്ല ഭീഷണി, മറ്റൊന്ന് എന്താണ് കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഐ ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ വൺസ് ഐ ഹാവ് പ്രസന്റഡ് ദ പിക്ചർ. നാസ്തികനായ ദൈവം റിച്ചർഡ് ഡോക്കിൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ലഭ്യമാണ്. എത്ര പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100-ൽ നടത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലകളും, കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. കൊല്ലത്തൊക്കെ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്രാവശ്യം ഉണ്ടാവണമല്ലോ. ഡോക്കിൻസിനെ പരിചയപ്പെടുത്തുക എന്നുള്ള തലം കഴിഞ്ഞ് ഈ പരിപാടി മുന്നോട്ട് പോയിട്ടുണ്ട്. 76 സെൽഫിഷ് ജീൻ, ഈ പുസ്തകം ഇപ്പോൾ DC ബുക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. എസൻസ് കൂടി സഹായിച്ചുകൊണ്ട് എസൻസിലെ ആൾക്കാർ 3 പുസ്തകങ്ങൾ DC ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വന്ന് ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ, സെൽഫിഷ് ജീൻ, പിന്നെ ഒരു പുസ്തകം കൂടി എനിക്ക് തോന്നുന്നു അൺവീവിംഗ് ദ റെയിൻബോ ആണെന്ന് തോന്നുന്നു. ഈ 3 പുസ്തകങ്ങൾ മലയാളത്തിൽ ഈ വർഷം 2022 തന്നെ വരും. നമ്മളതിൻ്റെ ഒരു നമ്മളിലുള്ള നമ്മുടെ അംഗങ്ങളാണത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഡോക്കിൻസിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഔട്ട് ഗ്രോയിങ് ഗോഡ് ദ ബിഗിനേഴ്സ് ഗേറ്റ് 2019, ബുക്സ് ടു ഫർണിഷ് എ ലൈഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സയൻസ് 2021, അതുപോലെ 2021 ഏറ്റവും പുതിയ പുസ്തകമാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി. ഞങ്ങൾ പണ്ട് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേരാണ് ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി. ഫ്ലൈറ്റ്സ് കുട്ടികൾക്കുള്ള പുസ്തകമാണ്. ഈ പുസ്തകങ്ങളാണ് ഞാൻ ഏറ്റവും അവസാനം. ഇപ്പോൾ ഡോക്കിൻസിന് 80 വയസ്സായി, 80 years. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നാസ്തികനാണ് ഡോക്കിൻസ്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഈ നാസ്തികതയുടെ ഒരു പര്യായ പദമായിട്ട് ഏറെക്കുറെ മാറിയിട്ടുണ്ട്. 80-ാമത്തെ വയസ്സിൽ 79-ാമത്തെ വയസ്സിലൊക്കെ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണിത്. അപ്പോൾ അത് തന്നെ ഒരു ആവേശമാണ്. ആ പ്രായത്തിലും നമ്മൾക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ ക്രിയേറ്റീവ് വർക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇത് കഴിഞ്ഞ ആലപ്പുഴയിൽ നടന്ന പരിപാടിയിലെ ഷിബുവിനെ തെളിവ് കണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു പക്ഷേ സ്റ്റീഫൻ, നമ്മൾ എന്താണ് മതവിശ്വാസം എന്ന് പറയുമ്പോൾ ഈ മതവിശ്വാസത്തെ ശരിക്കും മാനസികമായിട്ടുള്ള അപഭ്രംശവുമായിട്ട് ബന്ധപ്പെടുത്തി പെർസീഗിൻ്റെ വരികൾ, വെൻ വൺ മാൻ സഫേഴ്സ് ഫ്രം എ മെൻ്റൽ ഡെല്യൂഷൻ, അയാളെ നമ്മൾ ഒരു മാനസിക പ്രശ്നമുള്ള ആളായിട്ട് കരുതും. പക്ഷേ ഒരു സമൂഹം മുഴുവൻ സമാനമായ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെടുമ്പോൾ അതിനെ നമ്മൾ മതം എന്ന് വിളിക്കും, ആദരിക്കും, ഭയങ്കര എന്താ പറയുക പ്രത്യേക പ്രിവിലേജസ് കൊടുക്കും, സവിശേഷതകൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് തെറ്റ് ചെയ്യാൻ, അതങ്ങനെയാണല്ലോ, ഒറ്റയ്ക്ക് ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒരു പ്രശ്നമല്ല. പക്ഷേ കൂട്ടായി ചെയ്യുമ്പോൾ പ്രശ്നമാണ്, പക്ഷേ കൂട്ടായി ചെയ്യുമ്പോൾ അത് അല്ലാതാകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ എല്ലാ നാസ്തികനായ ദൈവത്തിലും ആവർത്തിച്ചിട്ടുള്ള ഒരു സ്ലൈഡാണ് സ്റ്റീഫൻ വീൻബർഗിൻ്റെ, റിലീജിയൻ ഈസ് എൻ ഇൻസൾട്ട് ടു ഹ്യൂമൻ ഡിഗ്നിറ്റി,
Without it, you would have good people doing good things and evil people doing evil things. But for good people to do evil things, that takes religion. Madam illa engil nalla aalkar nalladum mosham aalkar moshamayittulla karyangal cheythu munnottu povu. പക്ഷെ നല്ല ആൾക്കാരെ കൊണ്ടുകൂടി മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ മതം ഒരു വലിയ കാരണമായി തീരുന്നുണ്ട് എന്നുള്ള നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള അസ്ട്രോഫിസിസ്റ്റ് തിയററ്റിക്കൽ ഫിസിസ്റ്റാണ് ബീൻബർഗ്. അതുപോലെ തന്നെ ഡോക്കിൻസിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഹി വാസ് മൂവ്ഡ് ബൈ മ്യൂസിക് ആൻഡ് പോയട്രി, കവിത അതേപോലെ തന്നെ സംഗീതം. ഇതിനെക്കുറിച്ച് ഈവൻ എന്താ പറയുക, ക്രിസ്മസ് ഗാനങ്ങളും ഒക്കെ എത്ര തനിക്കിഷ്ടമാണ്. സംഗീതം എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ടതല്ല എന്നും മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഈ ശബ്ദത്തോടുള്ള താളക്രമമുള്ള ശബ്ദത്തോടുള്ള മസ്തിഷ്കത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ മ്യൂസിക്. ഇത് പലപ്പോഴും മതം സ്വന്തമാക്കി വെച്ചേക്കുന്നുണ്ട്. പലർക്കും ആ പാട്ട് കേൾക്കാമോ ഈ പാട്ട് കേൾക്കാമോ എന്നൊക്കെയുള്ള സംശയം, ഇങ്ങനെയല്ല, ഏത് പാട്ടും കേൾക്കും. അവിടെയാണ് സം ഫീൽ ദ റെയിൻ അതെ ജസ്റ്റ് ഗെറ്റ് വെറ്റ് എന്നുള്ള മാർലിയുടെ പ്രസിദ്ധമായിട്ടുള്ള ആ പാട്ട്. എല്ലാവരും മഴയെ തിറങ്ങി നിൽക്കുന്നു, ചിലരത് ഫീൽ ചെയ്യുന്നു, മറ്റു ചിലർ വെറുതെ നനയുന്നു എന്നേ ഉള്ളൂ. അതാണ് സാഹിത്യവും കവിതയും ഒക്കെ കൂടിക്കൊഴിഞ്ഞ ഒരു ലോകമാണ് ഡോക്കിൻസിൻ്റേത് എന്ന് കാണിക്കുന്നു. ഫ്രം ദ വോൾട്ട്, ഞാൻ ഡയറക്റ്റ് വിഷയത്തിലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് വോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. വോക്ക് കൾച്ചർ ഇപ്പം മാറിയിട്ട്, വോക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണരുക, വീക്ക് ഇൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വോക്ക്. ശരിക്കും മൈനോറിറ്റി, ജെൻഡർ മൈനോറിറ്റി, റേഷ്യൽ മൈനോറിറ്റി, കാസ്റ്റ് മൈനോറിറ്റി, ഓൾ കൈൻഡ്സ് ഓഫ് മൈനോറിറ്റി, ഡിപ്രസ്ഡ് ഒപ്രസ്ഡ് ക്ലാസ്, അവർക്ക് വേണ്ടിയുള്ളൊരു ആർഗ്യുമെൻ്റ് എന്ന നിലയിൽ 60s തൊട്ട് തുടങ്ങി വെച്ച ഒരു കാര്യമാണ് വോക്ക് കൾച്ചർ. ഈ വോക്ക് കൾച്ചറിൻ്റെ അത് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. അതിന് ശേഷം അതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ക്യാൻസൽ കൾച്ചർ, ക്യാൻസലേഷൻ കൾച്ചർ എന്നുള്ളൊരു സംഗതിയാണ്. അതായത് ആളുകളെ ബഹിഷ്കരിക്കുക, ഒറ്റപ്പെടുത്തുക, തിരസ്കരിക്കുക, നിരാകരിക്കുക, ഇതൊക്കെ വലിയ തോതിൽ പാശ്ചാത്യ ലോകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് പണ്ട് അടിമ വ്യാപാരവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പ്രതിമകൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്മാരകങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തല്ലി തീർക്കുക. അത് ഈവൻ ഗാന്ധിയുടെ വരെ ആ രീതിയിൽ, മഹാത്മാഗാന്ധിയുടെ തന്നെ പ്രതിമകൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പാസ്റ്റിൻ്റെ, ഭൂതകാലത്തിൻ്റെ കണക്ക് തീർക്കുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ മൈനോറിറ്റികൾക്കോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർക്കോ വേണ്ടിയുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ന രീതിയിൽ തുടങ്ങിയിട്ട് ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള രൂപം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റാച്ചു, പ്രതിമകളും അതേപോലെയുള്ള കാര്യങ്ങളും എല്ലാം തകർക്കുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വിഹാരഭൂമി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഹിംസ ഏറ്റവും സുരക്ഷിതമായി അഴിച്ചുവിടാൻ കഴിയുന്ന മേഖലയാണ് സോഷ്യൽ മീഡിയ. വാക്കുകളിലൂടെയും അതുപോലെ തന്നെ കമൻറ്റുകളിലൂടെയും പോസ്റ്റുകളിലൂടെയും നിങ്ങൾക്കൊരാളെ കൊല്ലാൻ, നശിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത്. യു ആർ ഇൻസുലേറ്റഡ് ആൻഡ് സ്റ്റിൽ യു ക്യാൻ അറ്റാക്ക് ആൻഡ് ഡെസിമേറ്റ് യുവർ ഒപ്പോണൻറ്റ്. അതാണ് സോഷ്യൽ മീഡിയ പോലെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന ഒരു സവിശേഷത. And to be precise, I say troll, trash and terminate. Troll ചെയ്യുക, ട്രാഷ് ചെയ്യുക. ട്രാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കൂറയടിക്കുക. കൊല്ലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ, അവൻ ഗുണമല്ല, വെറും തറ, കൂറ, ട്രാഷ് ചെയ്യുക, ചവർ. ദെൻ ടെർമിനേറ്റ് ദാറ്റ് പേഴ്സൺസ് എക്സിസ്റ്റൻസ്. അയാളുടെ ഇമേജ്, അയാളുടെ റെപ്യൂട്ടേഷൻ, അയാളുടെ അസ്തിത്വം ഇതെല്ലാം റദ്ദാക്കിയിട്ട് അയാളെ നശിപ്പിക്കുക. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വോക്ക് കൾച്ചർ ക്രിമിനാലിറ്റി എന്ന് പറയാവുന്ന സാധനം. ഇത് ഒരുപക്ഷെ നിങ്ങൾ പലരും അറിയാവുന്നത്. ഞാനിത് പറയാൻ കാരണം ഡോക്കിൻസുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ പ്രതിമകൾ തകർക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ കൾച്ചറിൻ്റെ അവശിഷ്ടങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ചും പറയുമ്പോൾ, നിങ്ങൾ ഈ കാണുന്ന പടം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ ബുദ്ധ പ്രതിമയാണ്. അതേപോലെ ഒരുപാട് വലിയ പ്രതിമകൾ ഉണ്ടായിരുന്നു. താലിബാൻ ആദ്യം അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തത് ഇതെല്ലാം നശിപ്പിക്കുകയാണ്. ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്മരണകൾ ശരിയല്ല, മതപരമായിട്ടുള്ള വികാരം ശരിയല്ല എന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ വളരെ നിസ്സാരമായി മതം തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ കണ്ടത്. ഈ ക്യാൻസൽ കൾച്ചറും ഇത് തന്നെയാണ് ചെയ്യുന്നത്.
ഈ പ്രതിമകൾ നിങ്ങളെ കടിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല രാജാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും, മന്ത്രിമാരുടെ പ്രതിമകളുണ്ടാവും, നേതാക്കന്മാരുടെ പ്രതിമകളുണ്ടാവും. അതൊക്കെ അതിനെതിരായ സ്ഥാനങ്ങളുണ്ട്. അതൊക്കെ ടെല്ലിംഗ് സ്റ്റോറീസ് അബൌട്ട് ദ പാസ്റ്റ്. നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോളൂ. നിങ്ങളതിനെ പോയി പൂജിക്കണമെന്ന് പറയുന്നില്ലല്ലോ. നിങ്ങളതിനെ പോയി കഴുവി അതിൻ്റെ ആരാധന നടത്തണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ എന്തിനാണ് ഇത്തരത്തിലുള്ള ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിട്ടുള്ള കാര്യങ്ങളോട് ഇത്ര അസഹിഷ്ണുത പുലർത്തുന്നത്, ഇത്ര ഹിംസാത്മകമായി പ്രതികരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതാണ് ക്യാൻസൽ കൾച്ചർ, സിംപ്ലി ക്യാൻസലിങ് യു ഓർ ക്യാൻസലിങ് യുവർ ഐഡിയ ആൻഡ് ദാറ്റ് ഐ സേ ട്രോൾ ട്രാഷ് ആൻഡ് ടെർമിനേറ്റ്. ഇത് ഇപ്പോൾ ആ പ്രതിമ അവിടെ ഇല്ല. ആ പ്രതിമ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പ്രതിമ നിന്ന സ്ഥാനത്ത് കാണുന്ന ശൂന്യത. ഇത്തരം ശൂന്യതകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ടീമുകളാണ്, ഒന്ന് മതം, മറ്റൊന്ന് ഇതേപോലെയുള്ള വോക്ക് കൾച്ചർ, താ ലിബറലുകൾ എന്നൊക്കെ നമ്മൾ ഓമന പേരിൽ വിളിക്കാറുണ്ട്. ദേ ക്ലെയിം ടു ബി ലിബറൽസ് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ കോംബോ വേർഡ്, താലിബാൻ പ്ലസ് ലിബറലിസം. താ ലിബറൽ അവർ പറയുന്നത് സമൂഹം എപ്പോഴും ഒരു പോരാട്ടത്തിലാണ്, ഒരു യുദ്ധഭൂമിയാണ്. പണ്ട് നേടിയവരുടെ പിൻഗാമികൾ, ഇപ്പോൾ ഉള്ള പണ്ട് നഷ്ടപ്പെട്ടവരുടെ പിൻഗാമികൾ, അവർ തമ്മിലുള്ള സംഘർഷം അത് തുടരണം. സമൂഹം ഒരു പോരാട്ട വേദിയാണ്, ഒരു സംഘർഷ വേദിയാണ്. പഴയ കുറേ കടങ്ങളുണ്ട്. ഞാൻ ഏറ്റവും അവസാനം ചെയ്ത പ്രോഗ്രാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ആ കടങ്ങൾ നിങ്ങൾ നികത്തണം. ആ കടങ്ങൾ നികത്താനുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറ്റസമ്മതം നടത്താനുള്ള സമയമാണിത്. ഇങ്ങനെ പലപ്പോഴും ഈ വൈറ്റ് ഗിൽറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഇതുതന്നെയാണ്. വെള്ളക്കാരൻ ആയിട്ടുള്ള ആരും കറുത്തവരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ കുറ്റബോധത്തോടെ കുനിഞ്ഞു നിൽക്കണം. കാരണം അവരുടെ പൂർവികർ, കറുത്തവരുടെ പൂർവികരോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾ, അതിനെക്കുറിച്ച് നിങ്ങൾ സ്മരണ വേണം. അത് ഓർക്കുമ്പോൾ നിങ്ങൾ കുറ്റബോധം കൊണ്ട് നിങ്ങൾ കുനിയണം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഒരു ഏജിൽ നടന്നിട്ടുള്ള അട്രോസിറ്റീസ് നമ്മളത് പ്രസൻറ്റിൽ വെച്ച് പിൻഗാമി മുൻഗാമി ബോധത്തോടെ ആളുകളോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ആ സമൂഹം എത്ര കലുഷിതവും എത്ര ബീഭത്സവുമായിരിക്കും അവിടുത്തെ അന്തരീക്ഷം എന്നാലോചിച്ചു. പക്ഷെ അങ്ങനെയുള്ള കൾച്ചറുകളുണ്ട്. പ്രധാനമായിട്ട് മാസിസ്റ്റ് പരികൽപ്പനകളുണ്ട്. ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള പോരാട്ടം, അതാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള വിഭജന സമവാക്യങ്ങളിൽ നിന്നാണ് ഈ ക്യാൻസൽ കൾച്ചറും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണോ തോന്നുന്നത് അത് പറയാൻ സാധിക്കില്ല. പകരം ഈ ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. അത് മതത്തിൻ്റെ കാര്യത്തിലും വോ കൾച്ചറിൻ്റെ കാര്യത്തിലും വളരെ അച്ചറ്റാണ്. നിങ്ങൾക്ക് ചില മതങ്ങളെ വിമർശിക്കാൻ സാധിക്കില്ല, ചില മതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. കൂട്ടത്തോട് ആളുകൾ വന്ന് നിങ്ങളെ ആക്രമിക്കും. അതുപോലെ തന്നെയാണ് ഈ വോക്ക് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ക്യാൻസൽ കൾച്ചറിൻ്റെ ആൾക്കാർ ഈ പല കാര്യങ്ങളിലും ചില പാരാമീറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു അഭിപ്രായമുണ്ട്, അവരുടെ ഒരു ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ട്രോൾ യു, ട്രാഷ് യു ആൻഡ് ടെർമിനേറ്റ് യു. ഇതാണ് ഹിംസയുടെ സോഷ്യൽ മീഡിയ രൂപം. ഡോക്കിൻസ് ഇതിൻ്റെ ഒരു വലിയൊരു ഇരയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇത് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്നുള്ള പുസ്തകത്തിൻ്റെ പരസ്യത്തിനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ആക്ച്വലി ഇത് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം ഈ പടം കണ്ടു കഴിഞ്ഞാൽ. സംഭവിച്ചത് 2015 റീച്ചൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ആണ്. അത് ആ ട്വീറ്റ് ഈ വർഷം April 10 വന്ന ഒരു ട്വീറ്റ് ആണ്. ഇൻ 2015 റീച്ചൽ ഡൊളേഴ്സ്, എ വൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ഓഫ് NAACP, was vilified for identifying as black. Some men choose to identify as women, and some women choose to identify as men. You will be vilified if you deny that they literally are what they identify as. See, ദേഹം ചോദിച്ചതിൻ്റെ ഇത്രയേ ഉള്ളൂ. 2015 നിങ്ങൾ ഈ കാണുന്ന താഴെ കാണുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പേര് റേച്ചൽ ഡൊളേസൽ എന്നുള്ളതാണ്. അവരൊരു വൈറ്റ് വുമൺ ആണ്. പക്ഷെ അവർക്ക് ബ്ലാക്കിനോട് വലിയ സ്നേഹവും അനുഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഷി വാണ്ടഡ് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ ബ്ലാക്ക് വുമൺ. ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ അവർ നോട്ടത്തിലും ഭാവത്തിലും പ്രകൃതിയിലും എല്ലാം തന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ട് മാറിയിട്ട് അവരുടെ ജീവിതവുമായി ഐഡൻറ്റിഫൈ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വാട്ട് ഷീ ഡിഡ് വാസ് ഇവരെക്കുറിച്ച് തന്നെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു സ്കോളർ ഡോക്ടർ ബോയ്സ് ഡി വാറ്റ്കിൻസ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിക്കാം. ഷീ ഈസ് ടീച്ചിങ് അബൌട്ട് ബ്ലാക്ക് കൾച്ചർ. എങ്ങനെയാണ് നിങ്ങൾ കറുത്ത ഒരു വെളുത്ത വർഗ്ഗക്കാരി ആയിരിക്കുമ്പോൾ തന്നെ കറുത്ത വർഗ്ഗക്കാരോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഷീ ഈസ് ടീച്ചിങ് അബൌട്ട് ബ്ലാക്ക് കൾച്ചർ. ഷീ അണ്ടർസ്റ്റാൻഡ് ദ സട്ടിലിറ്റീസ് ഓഫ് ബ്ലാക്ക് എക്സ്പീരിയൻസ്.
She is raising black children. She married a black man. She is going to work for NAACP. Adoru black avarudulla anubhavulla oru organization aanu. And she does more for the black community than 99% of the black people that I know. എനിക്കറിയാവുന്ന 99% കർത്തവരെക്കാൾ കൂടുതൽ കർത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്തവർഗക്കാരനെ വിവാഹം കഴിച്ച് അവരുടെ ജീവിതം സാംശീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന അടിമുടി കർത്തവർഗക്കാരിയായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീ അവരൊരു സ്വയം തൻ്റെ ഐഡൻറ്റിറ്റി ഒരു കർത്തവർഗക്കാരിയാണ് എന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയും ട്രോളുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേ ആൾക്കാർ തന്നെ ഒരു സ്ത്രീയായിട്ടുള്ള ഒരാൾ ട്രാൻസ് ആയിട്ട് പുരുഷനാകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെ അവർ വലിയ പൂർണ്ണമായ മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും പാടില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് രണ്ട് രീതിയിൽ? ഒരാൾ എന്താണ് എന്ന് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതായിട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ലേ മര്യാദ? ലെറ്റ് അസ് ഡിസ്കസ് എന്ന് ഡോക്കിൻസ് ഒരു ട്വീറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ രണ്ടും ജനിതകമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറുത്തവർഗക്കാരി, ഒരു വെളുത്തവർഗക്കാരനായ ഒരാൾക്ക് കറുത്തവർഗക്കാരനാവുക ബുദ്ധിമുട്ടാണ്. കാരണം ജനിതകമായിട്ടും ശാരീരിക ഫിസിയോളജിക്കലായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിലൂടെ, മനോഭാവത്തിലൂടെ, സെർബ്രൽ ആറ്റിറ്റ്യൂഡിലൂടെ അവർ കറുത്തവർഗക്കാരിയായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ അംഗീകരിക്കാൻ മടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ ഈ ട്രാൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാർ, പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് സഞ്ചരിക്കുന്നവരും സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കും മാനസികമായി സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ അവർ പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കുന്നത്, അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് ജെൻഡർ പോലെയല്ല റേസ് അങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്കിൻസിനെതിരെ വളരെ മാരകമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇതേക്കുള്ള ഈ ട്രോൾ ട്രാഷ് ടെർമിനേറ്റ് ഗെയിം നടക്കുന്നു. അമേരിക്കയിലെ ഹ്യൂമനിസ്റ്റ്, ഈ ഹ്യൂമനിസ്റ്റാണ് ചില ട്രോളുകളനുസരിച്ച് ഇൻഹ്യൂമനിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ 1996 ഡോക്കിൻസിന് കൊടുത്തിരുന്ന ഒരു അവാർഡ് തിരിച്ചു വാങ്ങിക്കുന്നു. തിരിച്ചു വാങ്ങിക്കുന്നു പറഞ്ഞാൽ അവാർഡ് ഡോക്കിൻസിൻ്റെ പേരുണ്ടെന്നല്ല, അവരൊരു പ്രസ്താവന ഇറക്കുന്നത്, ഞങ്ങൾ ഇയാൾ ഇങ്ങനൊരു ഒരു ട്വീറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾ 1996 അവാർഡ് തിരിച്ചു വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര പ്രശ്നം. കാരണം ഞങ്ങളുടെ അവാർഡ് വാങ്ങിച്ച ആളെന്നറിയപ്പെടാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അങ്ങനെ അമേരിക്കൻ ഹ്യൂമനിസ്റ്റ് അസോസിയേഷൻ അറിയപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷേ ആക്ച്വലി ഹ്യൂ ഈസ് റേസിങ് എ ക്വസ്റ്റ്യൻ, ലെറ്റ് അസ് ഡിസ്കസ് വൈ. ഈ ഒരു ഹിപ്പോക്രസി എന്തിനാണ്? ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ സ്വത്വത്തിൽ അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന് മാത്രമാണ് ഡോക്കിൻസ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനൊരു ചോദ്യം തന്നെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് മിയർലി എ ക്വസ്റ്റ്യൻ, ദർ ഈസ് നത്തിങ് ടു ഡിസ്കസ്. ഇതൊരു ക്വസ്റ്റ്യനേ അല്ല, ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെയാണ്, ഇതാണ് ആ ഇൻടോളറൻസിൻ്റെ, അസഹിഷ്ണുതയുടെ ഒരു ഏറ്റവും വലിയ രൂപം. ഒരു നമുക്കൊരു ഫാക്റ്റ് എന്താണ്, എന്താണ് ഒരു ചോദ്യം, എങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്, നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ലെറ്റ് എസ് ഡിസ്കസ് ആൻഡ് ഡിബേറ്റ് അല്ലേ. നിങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം ഒരാളുണ്ടെങ്കിൽ അയാളോട് മാന്യമായി, സ്നേഹനിർഭരമായി, അത് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ സഹിഷ്ണുതയോടെങ്കിലും നിങ്ങൾ ഡിബേറ്റ് ചെയ്യുക. പക്ഷേ ഈ വോ കൾച്ചർ, ക്യാൻസൽ കൾച്ചറിൻ്റെ ആൾക്കാർ, അവർ ശരിക്കും മതാത്മകമാണ് അല്ലേ. ഇപ്പം മുഹമ്മദിനെ തെറ്റുപറ്റിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നൊരു ഒരു ഒരു മത സൈറ്റിലോ അല്ലെങ്കിൽ ഒരു മത എന്താ പറയുക ഒരു ഗ്രൂപ്പിലോ ഒരു ഒരു ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ മെറിറ്റ് അവർ പരിഗണിക്കില്ല, ചോദ്യം ഇടുന്നവനെ ആക്രമിക്കും. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത്. എന്തുകൊണ്ടൊരു വെളുത്തവർഗക്കാരിക്ക് ജീവിതം കൊണ്ട് കറുത്തവർഗക്കാരി ആകാനും സ്വയം അറിയപ്പെടാനും ആഗ്രഹമുണ്ടെങ്കിൽ അവരെ നിങ്ങൾ താറടിക്കുകയും, പക്ഷെ അതേ നിങ്ങൾ തന്നെ ട്രാൻസ് പീപ്പിളിൻ്റെ ഐഡൻറ്റിറ്റിയെ അംഗീകരിക്കുക സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പോലും വളരെയധികം ക്രൂശിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിസ്കസ് ഇറ്റ് ഡിഡ്ന്റ് സേ എനിതിങ് മോർ. സോ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സഹിഷ്ണുതയെക്കുറിച്ചുള്ള ഒരു ചോദ്യം, അതിൻ്റെ ഒരു ഇരയാണ് ശരിക്കും റിച്ചർഡ് ഡോക്കിൻസ്. ഇത്രയധികം പുസ്തകം എഴുതി, ഇത്രയും വലിയ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തി. അപ്പം പലപ്പോഴും ഇവർക്കാർക്കും തന്നെ, ഈ വോ കൾച്ചറിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള താലിബറൽ ടീമുകൾക്കൊന്നും തന്നെ യഥാർത്ഥ പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ വലിയ തോതിൽ കണ്ണീരൊഴുക്കുന്നുണ്ടാവും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ നോ നോ ആണ്, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവിടെ പുതുതായിട്ട് അമേരിക്കയിൽ ഇറങ്ങിയ ഒരു പടത്തിൻ്റെ രണ്ടാമത്തെ സീനിലെ മൂന്നാമത്തെ പാട്ടിൽ ഒരു വാക്ക് വന്നിരിക്കുന്നു, അതിനെതിരെ ഞങ്ങൾ തെരുവ് നിറയ്ക്കാൻ പോവുകയാണ്. എളുപ്പമുള്ള ടാർഗറ്റുകൾ കണ്ടെത്തിയിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ കുറേ കാട്ടിക്കൂട്ടലുകളും വേഷം കെട്ടലുകളുമായിട്ട് നമ്മളുടെ ലിബറലിസം മാറിയിരിക്കുന്നു. അതിനവർ നോക്കുമ്പോൾ പറ്റിയൊരു ടാർഗറ്റാണ് റിച്ചർഡ് ഡോക്കിൻസ്
ഡോക്കിൻസ്, ഞാൻ ഡോക്കിൻസിനെ നാസികനായ ദൈവം എന്നുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നാസികനായ ദൈവത്തിലല്ല, ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിസ്മയം എന്നുള്ള പുസ്തകം കയ്യിലുണ്ടെങ്കിൽ, ഞാൻ അതിനകത്തൊരു ഒരു ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. ആമുഖത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, റിച്ചർഡ് ഡോക്കിൻസ് നട്ടലിലുള്ള ജീവി എന്നായിരുന്നു. എഴുതിയിട്ട് ഇപ്പോൾ കുറേ 10 വർഷമെങ്കിലും ആയി കാണും. നട്ടലെന്നുള്ള ഉദ്ദേശം ഞാൻ ശരിക്കും ഉദ്ദേശിച്ച ബയോളജിക്കലായിട്ട് തന്നെയാണ്. ഒരു മനുഷ്യൻ ഒരു വെർട്ടിബ്രേറ്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഈ രണ്ട് രീതിയിൽ ആളുകൾ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. ചില ആൾക്കാരിപ്പോൾ ഈ വിവാഹപ്രായം കൂട്ടുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ചില ആൾക്കാർ വന്നെന്ന് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും, അത് തന്നെ പറയും അല്ലേ. ചില പറയും അവർ മാറ്റിയും തിരിച്ചും ചോദിക്കും, പക്ഷേ നമ്മളെപ്പോഴും പോഷകാഹാരം പോഷകാഹാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു ഒരു ട്രോളി കേട്ടത് വന്നില്ല. അപ്പം പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നിങ്ങൾ മാറാൻ തയ്യാറല്ല എന്നുള്ളത്, യു ആർ നോട്ട് സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഓർ അപ്കമിങ് ഡേറ്റ എന്നൊരു പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്, അത് മതത്തിലൊരു പ്രശ്നമാണ്, അതൊരു മതാത്മകമായ നിലപാടാണ്. അതേസമയം നിങ്ങൾ പറയുന്നത് വസ്തുതയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യം വസ്തുതയാണ്, ഫാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു മാറണം? നിങ്ങൾ എന്തിനാ ഇതേപോലെ നിന്ന് ഇവരെ മുന്നിൽ നിന്നിട്ട് ഈ നട്ടലൂരി കൊടുക്കണം എന്നൊരു ചോദ്യം. ഞാനിതെല്ലാം കേട്ടുകൊള്ളാം, എൻ്റെ പൂർവികർ നിങ്ങളുടെ പൂർവികരെ മർദ്ദിച്ചതിൻ്റെ ഫലമായി ഞാനിതാ ചെയിനിൽ ജീവിക്കാൻ തയ്യാറാണ്. അതിനൊന്നും കാര്യമില്ല, അതൊക്കെ നടന്ന് എന്തെല്ലോ പ്രശ്നങ്ങൾ പണ്ട് നടന്നിട്ടുണ്ടാവും. നമ്മളെല്ലാം റെസ്പോൺസിബിൾ ആണോ അതിൻ്റെ? അല്ല. അങ്ങനെ റെസ്പോൺസിബിൾ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഷ്യലായി ചിന്തിക്കുന്നു. നിങ്ങളൊരു ലൈൻ, ഞാൻ ആ ഭൂതം എന്ന് പറയുന്ന ആ ഒരു പ്രസന്റേഷനിൽ പറഞ്ഞു, ഒരു അവിരാമമായ ഒരു ട്രെയിനിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജനതയുണ്ടെന്നും ആ ജനതയുടെ അവസാന കണ്ണിയാണ് നിങ്ങളെന്നും നിങ്ങളും അവരുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുകയും മറ്റുള്ളവർ നിങ്ങളുടെ കണ്ണിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ മറ്റുള്ളവരുണ്ടാകുന്നത് തന്നെ നിങ്ങൾ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ്. ഈ ഈ എല്ലാത്തരം ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഐക്യത്തിലേക്കും ഏകതയിലേക്കുമാണ് പോകേണ്ടത്, വിഭജനങ്ങളിലേക്കല്ല. ഈ പല ഐഡൻറ്റിറ്റികളുടെ ക്രിയേഷൻ ശരിക്കും ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ വിഭജനങ്ങളാണ്, കൊളിഷൻസ് ആണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു ഒരു സ്പീഷീസ് ആയിട്ട് അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അതൊരു സയൻസിൻ്റെ തന്നെ ഒരു സയൻസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. വി ആർ വൺ സ്പീഷീസ് ആൻഡ് വി ക്യാൻ ഡൊണേറ്റ് ബ്ലഡ്, ഡൊണേറ്റ് ഓർഗൻസ് ടു വൺ അനദർ, ആൻഡ് സ്റ്റിൽ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ പാസ്റ്റ്. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച കാലമല്ല, നമ്മൾ പാസ്റ്റിലില്ല, നമ്മളുള്ളത് പ്രസൻറ്റിലാണ്. പാസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ അളക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് ഡോക്കിൻസ് പറഞ്ഞു, ഐ ആം നോട്ട് എ വെരി ഗുഡ് ഡിപ്ലോമാറ്റ്. ഈ അടുത്തിടെ 2015 ഒരു പ്രഭാഷണമാണ്, ഞാനത് ഈ 2021 ഈ പ്രശ്നവുമായിട്ട് ബന്ധിച്ച് ഉപയോഗിക്കാൻ കാര്യം. നിങ്ങളൊരു ഡിപ്ലോമാറ്റ് ആവാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സത്യം യു സ്പീക്ക് യുവർ മൈൻഡ് യു സീസ് ടു ബി എ ഡിപ്ലോമാറ്റ് എന്നാണ് പറയുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളൊരു ഡിപ്ലോമാറ്റ് അല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. സത്യത്തിന് സമൂഹത്തിൽ വിലയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല. പക്ഷേ സത്യം പറഞ്ഞവർ അവരുടെ കാലത്തും അവർക്ക് ശേഷവും നിലനിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്കിൻസ് വാട്ട് ഹി സേസ് ഈസ് ഐ ആം ടെല്ലിങ് ദ ഫാക്ട്സ്. ഫാക്ട്സ് തെറ്റാണെങ്കിലേ ഞാൻ തെറ്റാവുന്നുള്ളൂ, മറിച്ച് ഉള്ള കൺഫഷൻ ഒന്നും ഒരർത്ഥവും ഇല്ല. ഇപ്പൊ ഗലീലിയോട് ചോദിച്ചു, ഭൂമി ചലിക്കുന്നുണ്ട്, നെവർദലസ് ഇറ്റ് മൂവ്സ് എന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അത് തിരിച്ചു പറയാൻ തയ്യാറാണോ, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോ പറഞ്ഞു, ശരിയാണ്, ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം ഭൂമി ചലിക്കുന്നില്ല, സ്ഥിരമായി നിൽക്കുന്നു, എല്ലാം ഭൂമിക്ക് ചുറ്റുമാണെന്ന് ഗലീലിയോ സമ്മതിച്ചു. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് ആ ഫാക്റ്റ് മാറിയില്ല, ഫാക്റ്റ് അതായിരുന്നില്ല. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുണ്ടാവും, പക്ഷെ അന്നൊന്നും ഭൂമി പരന്നിട്ടില്ല, ഇന്നും പരന്നിട്ടില്ല. അപ്പോൾ ഈ ഫാക്റ്റുകൾ മാറുമ്പോൾ മാറുക എന്നുള്ളത് ശരിയായ കാര്യമാണ്, അങ്ങനെ ചെയ്യണം. നിങ്ങൾ പിടിച്ച് തൂങ്ങിക്കിടക്കരുത്. എപ്പോഴും നിങ്ങൾ ഈ ചേഞ്ചിനോട്, അപ്കമിങ് ഫാക്ട്സ്, ഈ കറണ്ട് ഓഫ് ഐഡിയാസ് വരുമ്പോൾ മാറാൻ തയ്യാറാവണം. അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ഒരു ഒരു കത്തി ഉരി പിടിച്ചൊരു കത്തി കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു കെട്ട് നോട്ടുകെട്ട് കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ കുറേ ഭീഷണികൾ കണ്ടുകൊണ്ടോ, കുറേ ട്രോളുകൾ കണ്ടുകൊണ്ടോ ഒക്കെ മാറാനാണ് പോകുന്നതെങ്കിൽ ഐ തിങ്ക് യു ഡു നോട്ട് ലീവ് യുവർ ലൈഫ്. അതൊരു വലിയ പ്രശ്നമാണ്, നിങ്ങളുടെ ജീവിതം ജീവിക്കുക. ഡോക്കിൻസ് അത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അടുത്തറയാണ് ഈ ഡോക്കിൻസിൻ്റെ ഈ നാസ്തികനായ ദൈവം വരുമ്പോഴാണ് ഞാൻ ഡോക്കിൻസിനെ കുറിച്ച് വായിക്കാനായിട്ട് പോകുന്നത്. അതുവരെ പല പല സബ്ജക്ട്സ്, ഓരോ ദിവസം ഇപ്പോൾ പട്ടികപ്പെടുത്തം ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ എല്ലാ ദിവസവും ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇത് 2015
ഒരു 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 ബി ബി സിയിലെ ഒരു ഒരു പ്രസന്റേഷനാണ്. അതിൽ ഇദ്ദേഹം ചോദിക്കുന്നു, ഇദ്ദേഹം ഒരു ലിബറൽ ആയിട്ടുള്ള പ്ലീസിംഗ് ആയിട്ടുള്ള ആളാണ്, ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ സംസാരിക്കാമോ എന്നാണെന്നറിയോ. ഇദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണ്, 2013 ട്വീറ്റാണ്, ഓഗസ്റ്റ്. All the world's Muslims have fewer Nobel Prizes than Trinity College, Cambridge. ലോകത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും കൂടെ കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസുകളുടെ എണ്ണം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. ഓക്കെ, ദേ ഡിഡ് ഗ്രേറ്റ് തിങ്സ് ഇൻ മിഡിൽ ഏജസ് ദോ. അവർ മിഡിൽ ഏജസിൽ ശാസ്ത്രത്തിന് വേണ്ടിയും പുരോഗമനത്തിന് വേണ്ടിയൊക്കെ മുസ്ലിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലേക്ക് വന്നിട്ടുള്ള നോബൽ പ്രൈസുകളേക്കാൾ കുറവാണ് ലോകത്തുള്ള 150 crore മുസ്ലിങ്ങൾ നേടിയ നോബൽ പ്രൈസുകൾ. ഇറ്റ്സ് എ ഫാക്ട്, ആൻഡ് ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് വാറന്റ് സ്ക്രൂട്ടനി. പഠിക്കേണ്ട, പരിശോധിക്കേണ്ട, ആ സമൂഹം ഉൾപ്പെടെയുള്ളവർ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത്. പക്ഷെ അത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർസിനെതിരെ വലിയ തോതിൽ ഇസ്ലാമോഫോ അതാണ് ഇതാണ് മടയാണ് കൂടെയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഭയങ്കര അന്ന് ഇതായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം ഈ ചർച്ചയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഇത് വേറെ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർസ് പറഞ്ഞു, ഐ ആം നോട്ട് എ വെരി ഗുഡ് ഡിപ്ലോമാറ്റ്. ദൻ ഈ സേസ് തെറ്റാണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ തെറ്റൊന്നുമില്ല, എന്താണ് തെറ്റതിനകത്ത്, പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ ഇത് ഈ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ജോലിയാണ് ഈ വോ കൾച്ചറും ക്യാൻസൽ കൾച്ചറും ഈ താലിബറലിസും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അവരിങ്ങനെ ഈ ആളുകളെ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അടിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാക്കാനുമായിട്ടുള്ള ഇങ്ങനെ എരിഗേറ്റുകൾ, എരിഗേറ്റൽ ടീമുകളാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണ്. ആക്ച്വലി ഇതൊരു മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഏജസിൽ വലിയ തോതിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരു ജനത എങ്ങനെയാണ് ഈ നൂറ്റാണ്ടിലൊക്കെ വരുമ്പോൾ വലിയ തോതിൽ അവരുടെ പ്രതിഭയും മറ്റ് ശേഷികളും ഉപയോഗിക്കുന്നതിൽ പിന്നാക്കം പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുന്നത് അവരുടെ ശേഷിയും അവരുടെ പ്രതിഭയും അംഗീകരിച്ചുകൊണ്ട് അവരുടെ മോശം പെർഫോമൻസിൻ്റെ കാരണം അന്വേഷിക്കലാണ്. അത് ആ സമൂഹത്തിന് ഗുണകരമാണ് അത്തരത്തിലുള്ള ഒരു സ്ക്രൂട്ടണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം. അതിനെ വസ്തുതപരമായി കാണാതെ ഡോക്കിൻസിനെ അന്ന് ശരിക്കും ക്രൂശിക്കായിരുന്നു. അപ്പോൾ ഡോക്കിൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ്സ് എ ഫാക്ട്, വെർ ഇറ്റ്സ് ഗോയിങ് ടു അപ്സെറ്റ് പീപ്പിൾ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ഇറ്റ്സ് എ ഫാക്ട് വെതർ ഇറ്റ് ഈസ് ഗോയിങ് ടു അപ്സെറ്റ് പീപ്പിൾ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ടു മീ ദാൻ ദ ഡ്രമാറ്റിക് നേച്ചർ ഓഫ് ദ ഫാക്ട് ടു ബി ലുക്ക്ഡ് അറ്റ്. ഈ വസ്തുതകളുടെ നാടകീയമായിട്ടുള്ള ഈ സ്വഭാവം നിങ്ങൾ കാണേണ്ടതുണ്ട്. സംബഡി ഓട്ട് ടു ബി സേയിങ് വൈ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കേണ്ടതുണ്ട് എന്നാണ്. ഇനി ഇദ്ദേഹം ഏറ്റവും പുതിയ ഔട്ട് ഗ്രോയിങ് ഗോഡ് എന്നുള്ള 2019 പുസ്തകത്തിൽ ഡോക്കിൻസ് പറയുന്നൊരു കാര്യമാണ്, ഈ കുട്ടികൾ മതത്തിലേക്ക് വരേണ്ടത് അല്ലെങ്കിൽ മതപരമായൊരു തീരുമാനമെടുക്കേണ്ടത് ഓൾഡ് ഇനഫ് ടു ഡിസൈഡ് ഫോർ ദംസെൽസ്. സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനായിട്ടുള്ള അവസ്ഥ എത്തുമ്പോഴാണ് അവർ മതത്തിലേക്ക് വരേണ്ടതെന്നുള്ളൊരു, ഈവൻ കുട്ടികളെ എത്തീസ്റ്റ് ചൈൽഡ് എന്ന് പോലും വിളിക്കരുത് എന്നാണ് ഡോക്കിൻസ് ഇപ്പോൾ പറയുന്നത്. അതായത് ഈ കാത്തോലിക് ചൈൽഡ്, ഹിന്ദു ചൈൽഡ്, ക്രിസ്ത്യൻ ചൈൽഡ് എന്നൊക്കെ വിളിക്കുന്നതിനെ എതിർക്കുന്നതോടൊപ്പം തന്നെ എത്തീസ്റ്റ് ചൈൽഡ് എന്ന് വിളിക്കേണ്ട കാര്യമല്ല, നിങ്ങൾ അവരെ തെളിവ് അന്വേഷിക്കാനായിട്ട് പരിശീലനം കൊടുക്കുക. കാര്യം വസ്തുതകളും തെളിവുകളും അന്വേഷിക്കുന്ന മനുഷ്യരായിട്ട് അവരെ മാറ്റുക. അവരെങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അവർ സെൽഫ് ഡ്രൈവിങ്ങിൽ വിശ്വസിക്കേണ്ടവരാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, കുട്ടികളെ വെറുതെ വിടുക. കുട്ടികളെ വെറുതെ വിടുക എന്ന് പറയുമ്പോൾ അത് മതി, മതം പഠിപ്പിക്കാതിരുന്നാൽ മതിയല്ലോ. മതം പഠിപ്പിക്കലാണ് ഇടപെടൽ, അല്ലാതെ എയ്റ്റീസും പഠിപ്പിക്കേണ്ട കാര്യം, ആ വീഡിയോസ് കാണണം എന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും വസ്തുതകളും ചോദ്യങ്ങളും ആ ഒരു ലോകത്തേക്ക് കുട്ടികളെ നയിക്കുക. അന്ധമായ വിശ്വാസങ്ങൾ ആവശ്യമില്ല. ഇതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം, ഞാൻ എന്താ പറഞ്ഞു, ആളുകൾ എങ്ങനെയാണ് മാറുന്നത്, എങ്ങനെയാണ് ആളുകൾ അഭിപ്രായങ്ങൾ മാറ്റേണ്ടത്. സയൻസ് അഭിപ്രായങ്ങൾ മാറ്റുന്ന ഒരു കാര്യമാണ്. സയൻസിൽ ശാശ്വതമായിട്ടുള്ള ശരികളോ അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള എന്താ പറയുന്നത് സങ്കല്പങ്ങളോ അല്ല പ്രധാനം, മറിച്ച് വസ്തുതകൾക്കും തെളിവുകൾക്കും അനുസരിച്ച് വരുന്ന ഒരു തീരുമാനമാണ്. ഇത് ജാന ലെവിനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആണ്, എനിക്ക് തോന്നുന്നൊരു 4-5 മാസം ആയിട്ടേ ഉള്ളൂ. ഇറ്റ് വാസ് ഇൻ ഏപ്രിൽ. ഇതിനകത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ഗോഡ് ഡെലൂഷനിൽ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് സയൻസിൽ തെളിവുകൾ വരുമ്പോൾ മാറുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓക്സ്ഫോർഡിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അദ്ദേഹം
സ്ഥിരം ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് ഈ സെല്ലിനുള്ളിലുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ സാധനം യഥാർത്ഥത്തിൽ ഇല്ല, അതൊരു ആർട്ടിഫാക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എല്ലാ മാസവും അമേരിക്കയിൽ നിന്ന് ഒക്കെയുള്ള പല മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഓക്സ്ഫോർഡിൽ വന്ന് ഡെമോൺസ്ട്രേഷൻ നടത്തുവാൻ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു വിദഗ്ധൻ വന്നിട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തുമ്പോൾ പറഞ്ഞ് ഈ ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണ് എന്ന് അദ്ദേഹം തെളിവ് സഹിതം സമർത്ഥിച്ചു. അപ്പം ഈ അധ്യാപകൻ ഡോക്കിൻസ് എന്നൊരു അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികളെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ അധ്യാപകൻ എന്താണ് ചെയ്തതെന്നറിയാവും. അദ്ദേഹം അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ അപമാനഭാരം കൊണ്ട് ഇറങ്ങിപ്പോവുകയോ ഒന്നുമല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം വേദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ പുതുതായിട്ട് വന്ന് തെളിവ് സഹിതം ഗോൾജി അപ്പാരറ്റ് ഇതുണ്ട് എന്ന് തെളിയിച്ച ആ ശാസ്ത്രജ്ഞനോട് പറയുകയുണ്ടായി, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, ഞാൻ ഇത്രയും കാലം എൻ്റെ കുട്ടികളോട് തന്നെ ഇത് ഇങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് പറയുകയായിരുന്നു, മറിച്ച് ഇപ്പം നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പറയുകയും ആ ഹാള് മുഴുവൻ ഹർഷാരവം കൊണ്ട് നിറയുകയും ചെയ്തു എന്ന് ഡോക്കിൻസ് എഴുതുന്നുണ്ട്. ഇങ്ങനെയാണ് സയൻസിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. വസ്തുതകൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ്, വസ്തുതകൾ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റാണ്. നിങ്ങളായതുകൊണ്ടോ നിങ്ങളുടെ പേരോ അതൊന്നും അല്ല വിഷയം. ഈ ഒരു ഒരു സമീപനമാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. മതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇടത്തരം ഒരു മതപ്രഭാഷകൻ പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും തെറ്റാണെങ്കിലും അതിലെന്തെങ്കിലും ശരി കാണുമെന്ന് നമ്മൾ കരുതി സംസാരിക്കണം. ഇതാണ് അൾട്ടിമേറ്റലി ഏറ്റവും സയൻസിന് വിരുദ്ധമായിട്ടുള്ള സമീപനം. മുഹമ്മദ് പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ മൊയിൻഖാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ സയ്യദ് അൻവർ പറഞ്ഞു എന്നുള്ള അല്ല വിഷയം. അത് ശരിയാണോ, ആര് പറഞ്ഞാലെന്താണ്, ഏറ്റവും നിസാരനെന്ന് നമ്മൾ കരുതുന്ന മനുഷ്യനായിക്കോട്ടെ, ഏറ്റവും കൊലകൊമ്പൻ എന്ന് കരുതുന്ന മനുഷ്യനായിക്കോട്ടെ, ആരാണ് പറഞ്ഞതെന്നല്ല, അയാൾ എന്താണ് പറഞ്ഞതെന്നുള്ളതാണ് പ്രധാനം. അതാണ് സയൻസിൻ്റെ രീതി. സയൻസിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ളതല്ല നിങ്ങളുടെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനം. ചില പറയും എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, എനിക്ക് ഗവേഷണമുണ്ട്, അതുണ്ട്, മാടയുണ്ട്, കോടയുണ്ട്, സോ വാട്ട്, നിങ്ങളുടെ രീതി എന്താണ് അല്ലേ. ആ ഒരു ഇതിനെക്കുറിച്ചാണ് ഡോക്കിൻസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് അദ്ദേഹം വേറെ ഒരു കാര്യയുടെ ഈ ചർച്ചയിൽ തന്നെ രണ്ട് മൂന്ന് ചർച്ച, നല്ലൊരു ചർച്ചയാണ്, നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ടെന്ന് കണ്ടിരുന്നു. റിച്ചാർഡ് ഫെയ്ൻമാൻ്റെ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഇപ്പോൾ സാധാരണ നിലയിൽ നിങ്ങൾ ഈ ചുവന്ന പൂക്കളെ കുറിച്ച് പറയുമ്പോൾ ചുവന്ന പൂക്കൾ വളരെ നല്ലതാണ്, ചുവപ്പ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, എനിക്കും ചുവപ്പ് ഇഷ്ടമാണ്, ഞാനും അത് ആസ്വദിക്കാറുണ്ട്. ബിക്കോസ് എൻ്റെ ബ്രെയിനും നിങ്ങളുടെ ബ്രെയിനും എല്ലാം ഈ ചുവപ്പ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹാർഡ്വെയർ ചെയ്യപ്പെട്ടതാണ്. സോ വി ആർ എ സ്പീഷീസ്, സോ യു ആർ റെഡ് ഈസ് ഓൾമോസ്റ്റ് മൈ റെഡ്, ഓൾമോസ്റ്റ്, ഐ ഡോണ്ട് സേ ദാറ്റ് എക്സാക്ട്ലി ബട്ട് ഓൾമോസ്റ്റ് മൈ റെഡ്. അപ്പം ഫൈൻമാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൂടിയും നിങ്ങളും ഞാനും ഒരേപോലെ ചുവപ്പ് ആസ്വദിക്കുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടി പറയും, ഈ ചുവപ്പ് ചെടികൾക്ക് വന്നത് ഇൻസെക്റ്റുകൾ അതിൽ വന്ന് പരാഗണം പോളിനേഷൻ നടത്താൻ വേണ്ടി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും, അതാണ് എൻ്റെ ശാസ്ത്രീയ ബോധം എന്ന് ഫൈൻമാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ ഫ്ലവർ ആൻഡ് ഇറ്റ്സ് കളർ, ആൻഡ് ദെൻ ഐ ഓൾസോ ഹാവ് എ സെക്കൻഡറി തോട്ട് ദാറ്റ് ദിസ് ഈസ് ഫോർ പോളിനേഷൻ, ഇത് പോളിനേഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് ശരിക്കും ഒരു ശാസ്ത്രീയമായ അന്വേഷണം എന്ന് ഡോക്കിൻസ് അതിനകത്ത് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഫൈൻമാൻ വാസ് റോങ് ബിക്കോസ് ചുവപ്പ് നിറം സാധാരണ ഇതിൽ ഇൻസെക്റ്റുകൾ തിരിച്ചറിയാറില്ല, ആ പോളിനേഷൻ ഏജൻറ്റ് മറ്റേതെങ്കിലും ആയിരിക്കും. പക്ഷേ എനിവേ ഐഡിയ ശരിയായിരുന്നു. പക്ഷേ ഫൈൻമാൻ ഒരു ഫിസിസിസ്റ്റാണ്, ഡോക്കിൻസ് ഒരു ഒരു ബയോളജിസ്റ്റാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോകാം, പക്ഷേ എന്നാലും ആ രണ്ടാമത്തെ അന്വേഷണം ഞാൻ നടത്തും എന്ന് റിച്ചർഡ് ഫൈൻമാൻ പറഞ്ഞ കാര്യം ഡോക്കിൻസ് പറയുന്നു. ഇനി അതുപോലെ തന്നെ ഞാൻ സെൽഫിഷ് ജീനിനെ കുറിച്ച് പറഞ്ഞു, 76 വന്നൊരു പുസ്തകമാണ്, 36-37 എഡിഷൻസായിട്ട് ഒരുപാട് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന ഈ കേരളം പോലെയുള്ള ഒരു വലിയ ചെറിയ സംസ്ഥാനത്തിന്, വലിയ എന്നല്ല പറയേണ്ടത്, ചെറിയ സംസ്ഥാനത്തിലെ ഒരു വളരെ ലിമിറ്റഡ് ഓഡിയൻസിലേക്ക് ആ പുസ്തകം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സെൽഫിഷ് ജീൻ എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യമേ കേൾക്കുന്നു എന്താ, എ ഹോട്ട് ഡോഗ് എന്ന് പറയുമ്പോൾ ചൂടൻ പട്ടി എന്ന് കേൾക്കുന്നത് പോലെ, സെൽഫിഷ് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണ്, ജീനുകളെല്ലാം സെൽഫിഷാണ്, അതുകൊണ്ട് ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യരെല്ലാം സെൽഫിഷാണ്. അപ്പോൾ സെൽഫിഷ്നെസ് ആണ് നമ്മളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഇയാൾ. അതാണ്, ഇതാണ്, മാടയാണ്, കോടയാണ്, ഇത്രയേ ഉള്ളൂ. ജീനുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് സെൽഫിഷ് ആവുന്നത്? അപ്പോൾ ഡോക്കിൻസ് പറയുന്നുണ്ട്, ഹൗ നേവ് ഓഫ് മീ ടു യൂസ് അഡ്ജക്റ്റീവ് സെൽഫിഷ് ഇൻ ദ ടൈറ്റിൽ സെൽഫിഷ് ജീൻ. ഓ, ഞാൻ ഇത്രയും കരുതിയിരുന്നില്ല എന്ന് പറയുന്നു. ഇത് DNA ആണല്ലോ,
ഈ ഡി എൻ എക്ക് സെൽഫിഷ് ആണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇത്രയും കയറി കൊള്ളുമോ, ഇത്രയൊക്കെ ആളുകൾ ചിന്തിക്കുമോ, ഇത്രയൊക്കെ ആളുകൾക്ക് ഫീൽ ചെയ്യുമോ എന്ന് ഞാൻ കരുതിയില്ല. ഡി എൻ ഒരു ആന സെൽഫിഷ് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. ആന സെൽഫിഷ് ആന, അല്ല പൂച്ച സെൽഫിഷ് എന്ന് പറഞ്ഞാൽ സെൽഫിഷ് പൂച്ച എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സമ്മതിക്കും. എന്നാലും ഡി എൻ എ സെൽഫിഷ് ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുകയും പ്രബന്ധങ്ങൾ ലയിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഹൗ നെയ്വ് ഓഫ് മീ, ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. ഇമ്മോർട്ടൽ ജീൻ എന്നൊരു പദം ഉണ്ടായിരുന്നു. ഇമ്മോർട്ടൽ ജീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ജീനിൻ്റെ വാഹകരാണ്, വെഹിക്കിൾസ് ആണ്. ഞാൻ ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ് ഞാൻ വായിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു കോപ്പി മൂന്നെടുത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞു. എനിക്ക് മൂന്ന് മക്കളുണ്ട്. അപ്പം ഈ ജീനുകൾ നമ്മളിങ്ങനെ പടർത്തി പടർത്തി ആ വണ്ടികൾ അല്ലെങ്കിൽ ആ വെഹിക്കിൾസ്, ആ വാഹനങ്ങൾ ഇല്ലാതാവുകയും ജീനുകളിങ്ങനെ പരമ്പരയായി ആദിമ മനുഷ്യൻ തൊട്ട് ഇങ്ങനെ പരന്ന് 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 പോവുകയാണ്. ഒഴുകുന്നതനുസരിച്ച് അതിന് വിസ്തൃതി വർദ്ധിച്ചു പോവുകയാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാനും നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ആദിമമായിട്ടുള്ള ഈ ആൻസസ്റ്റേഴ്സ് ടെയിൽ എന്നൊക്കെ പറയുന്ന ആ മനുഷ്യരുടെ ശരീരം ഉണ്ടാക്കിയ, അവരെ ചോദനകൾ ഉണ്ടാക്കിയ, വികാരങ്ങൾ ഉണ്ടാക്കിയ, അവരുടെ കിഡ്നി ഉണ്ടാക്കിയ, അവരെ ഹൃദയം ഉണ്ടാക്കിയ, അവരുടെ ന്യൂറോൺസ് ഉണ്ടാക്കി, അതിനെ ചലിപ്പിച്ച, അതിന് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമായിട്ടുള്ള ഡി എൻ എകൾ, ആ ഡി എൻ എകളുടെ കോപ്പികൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ജസ്റ്റ് കാരിയിങ് ഇറ്റ്. അതാണ് ഇമ്മോർട്ടൽ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്കൻസ് പറയുന്നുണ്ട് ഞാൻ ഇമ്മോർട്ടൽ ജീൻ എന്ന് വേറൊരാളൊരു പുസ്തകം എഴുതി, പക്ഷേ അത് ഞാൻ എഴുതിയിരുന്നെങ്കിൽ അവർ പറഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റിയും ജീനും നിങ്ങൾ ഇതിനകത്ത് സ്പിരിച്വാലിറ്റി കയറ്റുകയാണ് എന്ന് പറഞ്ഞ ആളുകൾ വരില്ല. ഇത് പലപ്പോഴും വലിയൊരു പ്രശ്നമാണ്. ഒരു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ടേക്ക് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഒരു പുസ്തകം കാണുമ്പോൾ അതിൻ്റെ കവർ കണ്ട് വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ദേ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. യു ആർ ആസ്കിംഗ് ഫാൾസ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് യു മിനിമൈസ് ദ തോട്ട്. ദ തിങ്കിങ് ഈസ് മിനിമൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. ദൻ യു കം ടു ഫാൾസ് ക്വസ്റ്റ്യൻസ്, യു ക്യാൻ നെവർ സോൾവ് ഫാൾസ് ക്വസ്റ്റ്യൻസ്. ഒരിക്കലും തെറ്റായ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അവനൊക്കെ സംശയമാവും, എന്നാലും ഉണ്ടാവുമോ, എന്നാലും അങ്ങനെയാവോ, ഇങ്ങനെയാവോ. മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് കട്ട്സ് ആണ്. ഇതേ കണക്കുന്നത് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെക്കുറിച്ച് ഇത് ഗോഡ് ഡെലൂഷനിലും നാസികനായ ദൈവത്തിലും പറയുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് മൊറാലിറ്റി ഉണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത്, ദയ ഉണ്ടാകുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീനുകളുടെ പ്രവർത്തനമാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ആൾട്രൂയിസം, സെൽഫിഷ്നെസ് മാത്രമല്ല നമുക്കുള്ളത്. സെൽഫിഷ്നെസ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ പ്രൊസസ് ചെയ്യുമ്പോഴാണ് സെൽഫിഷ്നെസ് വരുന്നത്. ഇപ്പോൾ കാമുകനെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, കാമുകനെ വേറൊരാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ സ്വയം ത്യജിക്കുക, അല്ലെ അയാളെ നശിപ്പിക്കുക, കാമുകി വിട്ടുപോകുമ്പോൾ ആസിഡ് ഒഴിക്കുക, ഇതൊക്കെ ശരിക്കും നമ്മുടെ സെൽഫിഷ്നെസ്സിൻ്റെ ഇതാണ്, ഒരു പൊസഷൻ. അത് ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ പരിധി കഴിഞ്ഞാൽ ഡോസ്, ഫ്രീക്വൻസി ആൻഡ് സ്കെയിൽ, അതാണ് പ്രശ്നം. നിങ്ങൾ സെൽഫിഷ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ സെൽഫിഷ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. പക്ഷേ എത്ര മാത്രം സെൽഫിഷ് ആകാം എന്നുള്ളതാണ്. ഡോസ്, ഫ്രീക്വൻസി ആൻഡ് സ്കെയിൽ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെയാണ് അൾട്രൂയിസം എന്ന് പറയുന്ന സാധനം, പരോപകാരം. നമ്മൾ രണ്ട് രീതിയിൽ പരോപകാരം ചെയ്യാറുണ്ട്. നമ്മുടെ സ്പീഷീസ് കിൻ അൾട്രൂയിസം ഉണ്ട്. അമ്മ മകനോട് മകളോട് കാണിക്കുന്ന ഇത്, അത് അമ്മയുടെ വലിയൊരു വലിപ്പമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഹാർഡ് വേർ ടു ഡു ദാറ്റ്. ചിലപ്പോൾ അമ്മ കണ്ടിച്ചാടും, സ്വന്തം മക്കൾ കണ്ടി വീണാൽ അമ്മ കണ്ടിച്ചാടും. പക്ഷേ വേറൊരാളുടെ മക്കൾ വീണാൽ കഴിഞ്ഞാൽ ചാടണമെന്നില്ല. എല്ലാ കിണറ്റിലും ചാടുന്ന ഒരാളല്ല അമ്മ. അമ്മ ഈസ് കണക്റ്റഡ് ടു ഓൺ ഡോട്ടർ ഓർ സൺ. കാരണം അവർ ചിലപ്പോൾ ലോകത്തെ ഏറ്റവും മോശം സ്ത്രീ ആയിരിക്കും, ഭയങ്കര ക്രൂക്കടായിരിക്കും, ഭയങ്കര എന്താ പറയുക, കണ്ണ് ക്രൂരയായിരിക്കും, ഭയങ്കര കുത്തിത്തിരിപ്പുകാരിയായിരിക്കും, ഭയങ്കര ഗോസിപ്പുകാരിയായിരിക്കും. പക്ഷേ സ്വന്തം മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഹാർഡ് വയേർഡ് ആയതുകൊണ്ട് അതങ്ങനെ അന്നെങ്കിൽ മാത്രമേ ആ സാധനം ജീനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ അമ്മ എപ്പോഴും അങ്ങനെ തന്നെ. അമ്മയുടെ വ്യക്തിത്വം അല്ല അവിടെ പ്രശ്നം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാൽ ചെയ്യുന്നത് അമ്മയുടെ സ്നേഹം എത്ര പവിത്രമാണ് എന്നാണ്. യു ആർ റോങ്. നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് അമ്മമാരെ കുട്ടികളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ജീനുകൾ എത്ര മഹത്തരം എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ആ ജീനുകൾ കയറി കഴിഞ്ഞാൽ നമ്മളും അതേ കണക്ക് തന്നെ വർക്ക്. സെക്സ് പോലെ തന്നെയാണ്. എങ്ങനെയാണ് നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സിനോട് നിങ്ങൾക്ക് വികാരം തോന്നുന്നത്? ഇറ്റ്സ് നോട്ട് യുവർ ഡിസിഷൻ. നിങ്ങൾ തീരുമാനിച്ചിട്ട് ചെയ്യുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് തോന്നുകയാണ്. അതിൻ്റെ പ്രായമോ സമയമോ കാലമോ ഒന്നും നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഇതെല്ലാം വി ആർ ഹാർഡ് വെയർഡ്. അതുപോലെ തന്നെ ഒരു വേദന ഉള്ളിൽ വരുമ്പോൾ ആ വേദന നിങ്ങൾ അനുഭവിക്കുന്നത്, വേദന നിങ്ങൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത വേദനയല്ല, വരികയാണ് ഫീൽ ചെയ്യുക. മരണവും അങ്ങനെയാണ്.
So we don't have much control over these things. Okay? അപ്പോൾ ഈ വമ്പയർ ബാറ്റ്സിനെ കുറിച്ച് നാസികനായ ദൈവത്തിൽ സോറി ഗോഡ് ഡെലൂഷൻ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ബാറ്റ്സ് യഥാർത്ഥത്തിൽ ഈ കന്നുകാലികളിലൊക്കെ പോയിരുന്ന് രക്തം ശേഖരിക്കുന്ന ബാറ്റ്സ് ആണ്. അത് അവരുടെ ഒരു സ്വഭാവമുണ്ട്, എല്ലാ ദിവസവും ഈ ബാറ്റ്സിന് എല്ലാവർക്കും മതിയായ അളവിൽ രക്തം കിട്ടില്ല. അപ്പോൾ ഈ രക്തം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ തിരിച്ച് കൂട്ടിൽ വന്നതിന് ശേഷം രക്തം കൂടുതൽ തൊണ്ടക്കുഴിയിലുള്ള ബാറ്റുകൾ രക്തം അന്ന് കിട്ടുക കളക്ഷൻ കുറഞ്ഞ ആളുകളുണ്ട്, കളക്ഷൻ കുറഞ്ഞ ടീംസിന് വായിലേക്ക് ഇങ്ങനെ തുപ്പിക്കൊടുക്കും, റിഗർഗിറ്റേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇവരിത് വാങ്ങിച്ച് കുടിച്ചിട്ട് ഇവർ ഓക്കെ ആക്കിയിട്ട് ഇവരൊരു ലെഡ്ജറിൽ എഴുതി വെക്കും, ഇത്ര ഔൺസ് ഇവൻ തന്നു. എന്നിട്ട് പിറ്റേന്ന് പോകുമ്പം ഈ തന്നവന് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അവൻ ചിലപ്പം വണ്ടി മിസ്സായി അല്ലെ ട്രെയിൻ ലേറ്റായി അങ്ങനെ പോയി. അന്നേരം ഈ വാങ്ങിച്ചവൻ ബ്ലഡ് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിലൊരു പോർഷൻ കൊടുക്കും. ഇതേപോലൊരു സാധനം മനുഷ്യൻ കണ്ടുപിടിക്കാൻ എത്ര വർഷം എടുത്തു, ബാങ്കിങ്ങാണ് നമ്മൾ പറഞ്ഞു വരുന്നത്, പക്ഷെ മനുഷ്യൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് കാലം എടുത്തു. ഇതെങ്ങനെയാണ് വരുന്നത്? സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന നിങ്ങൾ സാധനം, സെൽഫിഷ് ജീൻ എന്ന് പറയുമ്പോൾ ആ ജീനുകൾ അവയുടെ അതിജീവനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ടു വാണ്ട് ടു സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ, അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഈ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളിലും ഉള്ള ഒരു പരോപകാരത്തെക്കുറിച്ചും സെൽഫിഷ്നെസ്സെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ചാൾസ് ഡാർവിൻ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമായത് എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഈ ഇക്കിന്യൂമിനിടെ വാസ്ക്, അതേപോലെയുള്ള കുറേ ഒന്നോ രണ്ട് വാസ്കുകളല്ല പല ട്രൈബിലുള്ള വാസ്കുകളുണ്ട്, കടന്നലുകളുണ്ട്. ഈ കടന്നലുകൾ എങ്ങനെയാണ് ലാർവകൾ സൃഷ്ടിക്കുന്നത്, അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള കാറ്റർപില്ലേഴ്സ്, ഇതേപോലെയുള്ള എന്താണ് പറയുന്നത്, അതിനകത്ത് ഇവർ കൊണ്ടുവന്ന് ആദ്യം ചെന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും, ഒരു കുത്തിയിട്ട് ടോക്സിക് കൊടുത്തിട്ട് അതിനെ തളർത്തിയിടും, അതിൻ്റെ മൊബിലിറ്റി നശിപ്പിക്കും. അപ്പോൾ ഈ കാറ്റർപില്ലർ ഇങ്ങനെ കിടക്കും, അനങ്ങാൻ പറ്റില്ല, വണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഈ വാസ്പ്, ഈ കടന്നൽ, ഈ വർഗത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ കടന്നലുകളുള്ള പല കടന്നലുകളുണ്ട്, നൂറുകണക്കിന് കടന്നലുകൾ ഒരേ രീതിയാണ് ചെയ്യുന്നത്, പക്ഷെ അവയുടെ അവ പ്രിഫർ ചെയ്യുന്ന വാസ് കാറ്റർപില്ലേഴ്സ് വ്യത്യസ്തമായിരിക്കും. ഇവ കൊണ്ടു ചെന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു മരുന്ന് കൊടുക്കും, അനസ്തേഷ്യ കൊടുത്തിട്ട് തളർത്തിയിടും. ഇവൻ പിന്നെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇവ മുട്ടയിടും, ഇതിനകത്ത് മുട്ടയിടും, മുട്ടയിട്ടിട്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് മരിക്കുന്നില്ല, അതാണ് രസം. ലാർവകൾ മുട്ട വിരിഞ്ഞ് ലാർവകൾ പുറത്തു വരും, പുറത്തു വരുമ്പോൾ ലാർവകൾക്ക് ആഹാരം വേണം, ഇവിടെ നിന്ന് വാങ്ങിക്കും, റേഷൻ കടയൊന്നുമില്ല. ഇതിൻ്റെ ഈ കാറ്റർപില്ലറിൻ്റെ ശരീരമാണ് ഈ ലാർവകൾ തിന്നുന്നത്. തിന്നുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തല, ഹൃദയം, കിഡ്നി പോലെയുള്ള തിന്നു കഴിഞ്ഞാൽ ഈ സാധനം തന്നെ മരിച്ചു പോകും എന്ന് വരുന്ന അപയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, കാർഡിനൽ ഇമ്പോർട്ടൻസ്, അതൊന്നും തിന്നില്ല, അതൊക്കെ അതേ കണക്ക് വെക്കും, പച്ച ജീവനോടെ കിടക്കണം. കാര്യം ഈ ചീഞ്ഞ മാംസം ഇവർക്ക് ഇഷ്ടമില്ല, ഒരു ദി ഡോണ്ട് ലൈക്ക്. അതുകൊണ്ട് അവർ ആ ജീവിയെ പൂർണ്ണമായും കൊല്ലാതെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം അതേ കണക്ക് വെച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ തുരന്നെടുത്തിട്ട് കണ്ടോ അവസാനം അവർ പുറത്ത് പുഴുക്കളെ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സമയമെല്ലാം ഈ കാറ്റർപില്ലർ, ഈ പുൽച്ചാടി ജീവനോടെ ഇരിക്കുകയാണ്. കാൻ യു ഇമാജിൻ ഇതിലും മോശമായ ഒരു രീതിയിലൂടെ ഒരു ജീവി അതിൻ്റെ വംശവർദ്ധന ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? എത്ര ഭയാനകം! നമ്മൾ മുട്ടയിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നു, ലൈംഗിക ബന്ധത്തിലൂടെ കുട്ടികളെ പ്രസവിക്കുന്നു, നമ്മളങ്ങനെ പല രീതിയിലും കാണുന്നുണ്ട്. പക്ഷേ കാൻ യു ഇമാജിൻ വാട്ട് ഇസ് ദിസ്? ഒരു ജീവിയെ ചെന്നിട്ട് അതിനെ തളർത്തിയിടുക, അതിൽ മുട്ടയിടുക, അതിനെ പച്ച ജീവനോടെ ബാക്കി ആഹാരങ്ങൾ ഭാഗങ്ങൾ ഇങ്ങനെ ആഹരിക്കുക, എന്നിട്ട് അവസാനം ലാർവയായിട്ട് പുറത്തു വന്നതിന് ശേഷം എന്നിട്ട് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ ജീവികൾ, അതായത് ഈ വാസ്പുകൾ, ഇതിൻ്റെ ലാർവകൾ ഈ കാറ്റർപില്ലറിൻ്റെ മൈൻഡ് ആൾട്ടർ ചെയ്യും, മനസ്സിൽ കയറി പിടിക്കും, ഡ്രൈവിംഗ് ഏറ്റെടുത്തിട്ട് ഇത് വളരെ സുരക്ഷിതമായിട്ട്, ഇതിനൊരു എന്താ പറയുന്നത്, ഇതിന് വളർന്നു വരാനുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയിൽ ചലിക്കാനും കിടക്കാനും ഒക്കെ ഈ കാറ്റർപില്ലറിൻ്റെ എന്നെ പ്രേരിപ്പിക്കും. നമുക്കറിയാം പല വൈറസുകളും പല ബാക്ടീരിയകളും ഒക്കെ നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് അവരേറ്റെടുക്കും. വൈറസുകളുടെ ഒരു പരിപാടി അറിയാം, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതെത്ര വികൃതമായ, എത്ര ഭീകരമായ ഒരു രീതിയാണ്! ഇത് കണ്ടിട്ടാണ് ഇത് മൈൻഡ്ലെസ് ക്രൂവൽറ്റി ഓഫ് നേച്ചർ എന്ന് ഡാർവിൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യിക്കുന്ന ആരായിരിക്കും?
ഇതത് വളരെ ക്രൂരമല്ലേ. യഥാർത്ഥത്തിൽ ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അങ്ങനെയില്ല, അത് ബ്ലൈൻഡാണ്. ഏതൊക്കെ രീതിയിൽ സംഭവിക്കാമോ ആ രീതിയിൽ ഇങ്ങ് സംഭവിക്കുകയാണ്. അവിടെ നിങ്ങളീ പറയുന്ന മൊറാലിറ്റിയും എത്തിക്സും കാര്യങ്ങളൊന്നുമില്ല. ഒരാളിരുന്ന് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മോശം, ഗോവിന്ദച്ചാമി പോലും ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കത്തില്ല. നമ്മൾ ഗോവിന്ദച്ചാമി ഒരു ഇതായിട്ട് പറയുന്നുവെന്നേ ഉള്ളൂ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം തോന്നിയത്. ഇനി അതുപോലെ തന്നെ ഈ നേച്ചറിലെ മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പാരസൈറ്റുകൾ, പരാദജീവികൾ, നമ്മുടെ സമൂഹത്തിൽ പരാദങ്ങളുള്ളതുപോലെ തന്നെ ജൈവികമായിട്ട് തന്നെ പരാദമുണ്ട്. ഈ കുക്കു, കുയിൽ, നമ്മളുടെ കുയിൽ, പിന്നെ അതുപോലെ തന്നെ റീഡ് ബാർബ്ലർ, റോബിൻസ്, മെഡോ പിപ്പിറ്റ്, ഇങ്ങനെ പല പല ജീവികളുണ്ട്. ഇവയെല്ലാം തന്നെ ഈ കാക്ക പോലെയുള്ള ജീവികൾ, കാക്ക തന്നെ ആവണമെന്നില്ല, ആ കാക്ക പോലെയുള്ള ജീവികളുടെ കൂട് ഉപയോഗിക്കുക, അതിനകത്ത് മുട്ടയിടുക, എന്നിട്ട് കാക്ക വളർത്തുക, അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളത് വലിയൊരു ചതിയായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കത് ചതിയാണ്. പക്ഷേ ഇനി ജനിക്കാനിരിക്കുന്ന കാക്കയുടെ കൂട്ടിൽ, ഇനി ജനിക്കാനിരിക്കുന്ന കുയിൽ മുട്ടയിടും എന്നുള്ള ഉറപ്പാണ്. അവിടെ സംഭവിക്കാൻ പോകുന്നത് ചരിത്രാതീത കാലം മുതൽ എന്താണോ സംഭവിച്ചത് അത് ആവർത്തിക്കപ്പെടും. കാരണം ബിക്കോസ് ഇറ്റ്സ് എ തംബ് റൂൾ, അതൊരു തമ്പ് റൂളാണ്. അതങ്ങനെ തന്നെ മാത്രമേ സാധിക്കുള്ളൂ. അതവരുടെ ലിമിറ്റഡ് ബ്രെയിൻ ആണ്. അത് ചിന്തിക്കട്ടെ, കാക്കകളെല്ലാം കൂടി പറയുക, എത്ര നാളായിട്ട് ഇവന്മാർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് പക്ഷെ അങ്ങനെ ഒരു ഡേറ്റ ഇല്ല. ചിന്തിക്കുക, കാക്കകളുടെ യോഗം കൂടിയിട്ട് ഇത് നിർത്തലാക്കാൻ അവർക്ക് പറ്റില്ല. അവർ വീണ്ടും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. തമ്പ്രൂളാണ് ഇതിനകത്തന്നെ ഉണ്ടല്ലേ. ഈ കുയിൽ ജനിച്ചു കഴിഞ്ഞാൽ, കുയിലാണ് ആദ്യം ജനിക്കുന്നത്, കുയിലിൻ്റെ മുട്ടയാണ് ആദ്യം വിരിയുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് മറ്റേ മുട്ട, ബാക്കിയിരിക്കുന്ന കാക്കയുടെ മുട്ട കൊണ്ടുവന്ന് ഇങ്ങനെ പുറകെ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളി തള്ളി കൂടിന് പുറത്ത് കൊണ്ടുവന്ന് തള്ളിയിടും. നോക്കിക്കോണേ, അതായത് സ്വയം അതിജീവിച്ചാൽ മാത്രം പോരാ, ഈ കാക്കയുടെ മുട്ട, ബാക്കി വരുന്ന മുട്ട കാക്കയുടേതാണെന്നും അത് തള്ളിക്കളയണമെന്നുള്ള ജീൻ പ്രോഗ്രാമാണ് ഈ കുയിലിനുള്ളത് എന്നാണ്. ഈ എഗ് മിമിക്രി എപ്പോഴും ശരിയാവില്ല. ഇപ്പോൾ ഓരോ ജീവിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീവിയായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് മെഡോ പിപ്പിറ്റ് എന്ന് പറയുന്ന ജീവി മുട്ടയിടുന്നത് അതിൻ്റെ എഗ്ഗിൻ്റെ അത്രയും വലുപ്പവും സമാനതയും ഉള്ള ഒരു കാക്കവർഗത്തിൽപ്പെട്ട ജീവിയുടേതായിരിക്കും. അച്ഛൻ വേറൊരെണ്ണമാണ് ഇത് കൊണ്ടിരുന്നുണ്ടെങ്കിൽ കാക്കയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്റ്റീവ് ഇനഫ്, അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ സംശയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം ഓരോ ജീവിക്കും സബ് സ്പീഷീസ് ആണ്. ചില പർട്ടിക്കുലർ കാക്ക പോലെയുള്ള പക്ഷികളും പർട്ടിക്കുലർ കുയിൽ പോലെയുള്ള പക്ഷികളും, ഇത് വലിയ സ്പീഷീസാണ്. നമുക്ക് കാക്കയും കുയിലിനെ മാത്രമേ അറിയാവൂ, വേറെ ഒരുപാട് പക്ഷികളുണ്ട്. ഇവിടെ എല്ലാം സംഭവിക്കുന്ന ഒന്നാണ്, അല്ലാതെ കാക്കയും കുയിലും തമ്മിലുള്ള ബന്ധമൊന്നും അല്ലത്, കാക്കകളും കുയിലുകളുമായിട്ടുള്ള ബന്ധമാണ്. കാക്കകൾ പോലുള്ള പക്ഷികളും കുയിലുകൾ പോലുള്ള പക്ഷികളുമാണ്. ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഇസ് സോ ബ്ലൈൻഡ്, നോ റാഷണൽ. നമുക്ക് പറയുന്ന ഒരു എത്തിക്കൽ റാഷണാലിറ്റി ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ഒന്നുമില്ല. ഇതാണ് സെൽഫിഷ് ജീൻ. ഇത് വളരെ മനോഹരമായ ഒരു മനുഷ്യൻ പറയുമ്പോഴാണ് മനുഷ്യരെ സെൽഫിഷ് ആക്കാൻ എഴുതിയ പുസ്തകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു. ഇനി നമ്മളെ ദൈവം, ഈ ദൈവം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ ഗോഡ് ഡെല്യൂഷൻ, ദൈവവിഭ്രാന്തി. ഇപ്പോൾ ഇദ്ദേഹം അലക്സ് ഒക്കോണർ, നല്ല വ്യൂസ് ഉള്ള ഒരു തിയോളജിക്കൽ സ്റ്റുഡൻ്റ് ആണ്, എത്തീസ്റ്റിക് വ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഹിച്ചൻസിനെയും സാം ഹാരിസിനെയും ഡോക്കിൻസിനെയും ഒന്നും അംഗീകരിക്കില്ല. നല്ല കാര്യം, നമുക്ക് ചർച്ചകളാകാമല്ലോ. നല്ല നല്ല വിവരമുള്ള പയ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, ഇദ്ദേഹം ഒരു തിയോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഫിലോസഫിക്കലായിട്ട് ഇദ്ദേഹം ആർഗ്യൂ ചെയ്യും. ഇപ്പോൾ കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് ആയാലും കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് ആയാലും എല്ലാം അദ്ദേഹം ഈ ഫിലോസഫിക്കൽ പ്രിമിസസ്, കൺക്ലൂഷൻസ്, സൈലോളജിസംസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ മാത്രമേ, അതാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ, അതാണ് അദ്ദേഹത്തിൻ്റെ ബ്രെഡ് വിനി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്കിൻസിൻ്റെ ഒക്കെ ഒരു വലിയ ഫാനാണ്, ഇത് ഹിച്ചൻസിൻ്റെ ഫാനാണ്. പക്ഷേ ഹിച്ചൻസിൻ്റെ ചില ആർഗ്യുമെൻറ്റുകളൊക്കെ എടുത്തിട്ട് അവിടെ അത്രയും ശരിയായില്ല, അവിടെ അത്രയും ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് നല്ല ആർഗ്യുമെൻറ്റുകൾ, വളരെ ഹെൽത്തി ആയിട്ടുള്ള തെറ്റിതിരുത്തലുകളും റിഫൈൻമെൻറ്റും ഒക്കെ ഓക്കെ റൈറ്റാണ്. ഇനി നിങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഉള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കാനായിരിക്കണം നിങ്ങൾ ശാസ്ത്രത്തിൽ ഇറങ്ങേണ്ടതെന്ന് നമ്മൾ പറയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ അവരെ ചെളിവാരി അറിയുക എന്നുള്ളതല്ല, വ്യക്തിയെ, അതാണ് ഞാൻ ചുരുക്കത്തിൽ പറയാറുണ്ട്, പന്തിനടിക്കുക കാലിനടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ പുള്ളി പന്തിനടിക്കുന്ന ആളാണ്, കാലിനടിക്കുന്ന ആളല്ല. അപ്പോൾ ഒക്കോണർ ഡോക്കിൻസിനെ പോയി ഇൻ്റർവ്യൂ ചെയ്തു. ഇപ്പോൾ ഒരു 5-6 മാസമേ ഉള്ളൂ.
അപ്പോൾ ഡോക്കൻസ് ആ ചർച്ച യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിലാകുമ്പം ഒക്കോണർ ചോദിക്കുന്നുണ്ട്, ഈ തിയോളജിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പറയുമ്പോൾ ഡോക്കൻസ് പറയുന്നുണ്ട്, തിയോളജി ഒരു സബ്ജക്റ്റ് ആണോ എന്ന് അദ്ദേഹം ചോദിക്കും. എന്തോന്ന് സബ്ജക്റ്റാണിത് തിയോളജി? ഇതെന്തോന്ന്, അത് പഠിച്ചാൽ എന്തോ ഗുണം? അത് ഗോസ്ട്രോളജി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ ഉള്ളു. ഗോസ്റ്റ് വെച്ച് ആളുകളെ ഒഴിപ്പിച്ചെടുക്കാം. ഉച്ചാടനം പഠിക്കുന്ന ഒരാൾ, ആരും ഉച്ചാടനം പഠിച്ചിട്ടില്ലാത്തൊരു സമൂഹം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഉച്ചാടനം പഠിക്കുന്നവന് ജോലി കിട്ടണമെങ്കിൽ ബാധയിൽ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഉച്ചാടനം പഠിക്കുന്നവന് എന്തെങ്കിലും ജോലി കിട്ടൂ? അവനൊരു പണി കിട്ടും, അവൻ വേറെ പണി ചെയ്ത് ജീവിക്കേണ്ടി വരും. ആളുകൾക്ക് അങ്ങനെ ഒരു അന്ധവിശ്വാസം, ദൈവം എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം ആളുകൾക്കുണ്ടെങ്കിൽ തിയോളജിനും തിയോളജി പഠിച്ചാക്കും അച്ഛനും മറ്റേ ആൾക്കും അപ്പൂപ്പനും അങ്ങനെ കുറേ ടീമുകളൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ തുണിയൊക്കെ കൊടുക്കുന്ന, അവർക്കൊക്കെ എന്തെങ്കിലും പ്രയോജനം കിട്ടണമെങ്കിൽ ജനങ്ങൾ അന്ധവിശ്വാസികളായിരിക്കണം അല്ലേ. ഈ കാറ്റർപില്ലർ പോലെയാണ്, ആ കാറ്റർപില്ലർ കിടന്നെങ്കിൽ മാത്രമേ അവൻ്റെ ലാർവ പുറത്തിറങ്ങുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ തിയോളജി നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ തിയോളജി ഒരു വിഷയമാണോ? എനിക്ക് സംശയമുണ്ട്. ഐ ക്യാൻ ഓൺലി അപ്രീഷിയേറ്റ് ദ ഹിസ്റ്റോറിക്കൽ ആന്ത്രോപോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് റിലേറ്റഡ് ടു ഇവല്യൂഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് ബിലീവ്സ്. വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം, ചരിത്രം, അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള ആന്ത്രോപോളജിക്കലായിട്ടുള്ള നരവംശശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ, ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകൾ, അതൊക്കെ പഠിക്കുന്ന ആളുകൾ ഓക്കെ തിയോളജി ശരിയാണ്, എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇവോൾവ് ചെയ്തത്, എങ്ങനെയാണ് സിമ്പിളുകൾ വന്നത്, അവിടെ എന്തായിരുന്നു എന്നൊക്കെ ഓക്കെ റൈറ്റ്. അതിനൊരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു കൾച്ചറലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള കാര്യം, ഈ ത്രീത്വത്തിൽ എങ്ങനെയാണ് 1+1+1=1 ആവുന്നത് എന്നൊക്കെ ചോദിക്കുക, ആ ചോദ്യം 24 മണിക്കൂർ അത് ചോദിച്ച് ചർച്ച ചെയ്യുക. ആദിമമായിട്ടുള്ള കാരണത്തിൻ്റെ മേളിലൊരു കാരണമുണ്ടോ? ദൈവത്തിന് തുടക്കമുണ്ടോ? പ്രപഞ്ചത്തിന് തുടക്കമുണ്ടോ? അപ്പോൾ കണ്ടിൻജൻസ് വരില്ലേ? നെസസിറ്റിയാണോ കണ്ടിൻജൻസിയാണോ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ക്ലബ് ഹൗസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകളിങ്ങനെ ഭയങ്കര കണ്ടിൻജൻസി ആർഗ്യുമെന്റിന് എതിര് വല്ലതും പറയാറുണ്ട്, എന്തോന്നാണ് ഈ കണ്ടിൻജൻസി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസമാണ്. ഇപ്പോൾ ഈ ഫിലോസഫി എന്ന് പറയുന്ന ഒരു സാധനം, അതുപോലെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കുക, അത് വലിയ ഘോര ചർച്ചയായിട്ട് നടത്തുക, പഠിക്കുക, പ്രബന്ധം നടക്കുക, ഡബിൾ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുക. ക്രെയ്ഗ് ഫോർ എക്സാമ്പിൾ, ഡോക്ടറേറ്റ് ഒക്കെ ഓരോരുത്തര വിഷയങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ്, ഇതിന് സമാനമായിട്ടുള്ള ഡോക്ടറേറ്റുകൾ കൊടുക്കുന്ന സാഹിത്യത്തിലാണ്. ആശാൻ കവിതകളിലെ ഉപ്പുരസം, ഇതൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ഈ ഗവേഷണ വിഷയങ്ങൾ. അതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താണ്, സമൂഹത്തിനുള്ള ഗുണം എന്താണെന്ന് നോ വേ എനിവേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് തിയോളജി ഈസ് യൂസ്ലെസ്, കറക്റ്റ് കാര്യമാണ്. ഫിലോസഫിയും, എന്തിനാണ് ഫിലോസഫി യഥാർത്ഥത്തിൽ? നമ്മളെല്ലാം ഫിലോസഫിയൊക്കെ പറയാറുണ്ട്, ഓ ജീവിതം ഒരിതാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ, ഒറ്റയ്ക്കുള്ള യാത്രയാണ്, കൂടെ വരുന്നവർ കൂടെ വരട്ടെ, ബസ് മാറി കയറണം, നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെ ഫിലോസഫിയായിട്ട് എടുക്കുന്നേ ഓക്കെ. പക്ഷേ ബീങ് ആൻഡ് നത്തിങ് ഒക്കെ വെച്ച് അങ്ങനെ കുറേ വെച്ചുകൊണ്ട് ഇങ്ങനെ ഘോരമായിട്ട് ഫിലോസഫി, ഇന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമല്ല. ലോകത്തെ പണ്ട് നിശ്ചയിക്കാനും നിർദ്ധാരണം ചെയ്യാനായിട്ട് ഫിലോസഫിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിയ ഗ്രന്ഥമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, ഫിലോസഫിയാണ്, ഡോക്ടർ ഫിലോസഫിയാണ്, PhD തന്നെ എടുത്തു നോക്കുക. അപ്പോൾ ഫിലോസഫിക്ക് അങ്ങനെ ഫിലോ പ്ലസ് സോഫോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സയൻസ് എന്ന് പറഞ്ഞാൽ പ്രൂവൻ ഫിലോസഫിയാണ്, ഇറ്റ് സപ്പോർട്ടഡ് വിത്ത് എവിഡൻസ്. സോ വൈ യു നീഡ് ഫിലോസഫി? അതാണൊരു ഒരു ചോദ്യം. പക്ഷേ ഇന്നും പല ആൾക്കാരും ഇവിടെ ഷിബു പറഞ്ഞ പോലെ ഈ ചില യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് സയൻസും വേണം ഫിലോസഫിയും വേണം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇത് പണ്ടേ ഇതുള്ളതാണ്, അപ്പോൾ അതും ഇരിക്കട്ടെ, ഇതും ഇരിക്കട്ടെ, ഒന്നുകൂടെ വായിക്കഴിഞ്ഞാൽ പൂർണ്ണമാകും. നമുക്ക് സയൻസും വേണം ഫിലോസഫിയും വേണം, ലേശം മതം കൂടി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായി, ആർക്കും പരാതി ഉണ്ടാവില്ല, അതൊന്നും ശരിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഈ ഫിലോസഫിക്കൽ ഗോഡ്, മാത്തമെറ്റിക്കൽ ഗോഡ്, കോസ്മിക് ഗോഡ്, അങ്ങനെ കുറേ ബെർബൽ ജിംനാസ്റ്റിക്സ് ഉണ്ട്. ഫിലോസഫിയിൽ ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുമോ? എളുപ്പമാണ്, ബെർബൽ ജിംനാസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവം ഉണ്ട് എന്നാണ്. ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നാണോ അർത്ഥം? ഫിലോസഫിക്കൽ അങ്ങനെ തെളിയിക്കാൻ പറ്റും. കണക്കിൽ 1+1 എന്ന് പറയുന്നത് 1എന്നോ 3എന്നോ ഒക്കെ തെളിയിച്ചൂടെ? തെളിയിക്കാം, ഒരുപാട് ഫണ്ണി മാത്തമെറ്റിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞ ഇവിടെ കാണിക്കാം. ഇപ്പോൾ തെളിയിക്കാൻ പറ്റും, ചെറിയൊരു സ്റ്റെപ്പുകൾ അടക്കുന്ന ഫ്ലൗട്ട് ചെയ്യും, അത് ആളുകൾക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർ പിന്നെ 500 നൂറ്റാണ്ട് അതൊന്ന് വിശ്വസിക്കും. ഇപ്പോൾ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞുതരാം, ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ഒരു ഫിലോസഫിക്കലായിട്ട്. ദർ ഇസ് ഗോഡ്, ദൈവം എന്ന് പറഞ്ഞ പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞാൽ, പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതില്ല, ലഭ്യമല്ല എന്നല്ലേ എൻ്റെ അർത്ഥം?
അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അച്ഛൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നു, അല്ല ഉണ്ട്, അയാളിപ്പോ ഇവിടെ ഇല്ല എന്ന് തന്നെ അർത്ഥമുള്ളൂ. അപ്പൊ ഗോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഗോഡ് ആൻഡ് ഹി ഡസ് നോട്ട് എക്സിസ്റ്റ്, ഇങ്ങനെ ശരിയാവും. ഇതാണ് ഫിലോസഫി. ഫിലോസഫിയിലൊന്നും വെറുതെ തർക്കിച്ച് നിങ്ങളുടെ വളരെ കുറച്ചുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സമയം നഷ്ടപ്പെടുത്താൻ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, ഇന്റർനാഷണൽ ഉഡായിപ്സ് ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ഓരോരുത്തർ ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്, ദൈവം ഉണ്ടോ ഉണ്ടില്ലയോ, സമയം നോക്കി പറയാം ഉണ്ട് കാണും, പത്തരയായില്ലേ, രാവിലെ കാപ്പി കുടിച്ചു കാണും, ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് തള്ളേണ്ട കേസേ ഉള്ളൂ. കാരണം ഇതൊന്നും അല്ല ഈ പറയുന്ന ദൈവം. നമ്മൾ ഈ സംസാരിക്കുന്ന ദൈവവും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവം, നമ്മൾ കോൺഫ്രണ്ട് ചെയ്യുന്ന ദൈവം എന്ന് പറയുന്ന ഈ ഫിലോസഫിക്കൽ ദൈവവും മാത്തമാറ്റിക്കൽ ദൈവവും കോസ്മിക് ദൈവവും കോമിക് ദൈവവും ഒന്നും അല്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? അല്ലെ, അതേപോലെ ദൈവങ്ങളുടെ ഒരു യൂണിയൻ ഉണ്ടായിക്കോട്ടെ, നമുക്ക് തന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ തെരുവിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, നമ്മളെ ചെവി പൊളിയുന്നില്ലല്ലോ, അന്യം നമ്മളെ വെറുക്കുന്നില്ലല്ലോ, ഒരു ശല്യം ഇല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതൊരു പ്രപഞ്ചം, വേറൊരു പ്രപഞ്ചത്ത് വേറൊരു ദൈവം ഉണ്ടെന്നിരിക്കട്ടെ, ഇല്ല ഫസ്റ്റ് കോസ് എന്ന് പറഞ്ഞ് ആദ്യം തള്ളിയ ആൾ, നമുക്ക് തന്നെ ഉണ്ടോടെ? ഉണ്ട്, ഒരെണ്ണോ ഒമ്പതെണ്ണോ ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്നാ പ്രശ്നം? മാത്തമെറ്റിക്കലി ഗോഡ് ഉണ്ട്, നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. വളരെ ട്രിവിയൽ ആയിട്ടുള്ള, വളരെ പരിഗണന അർഹിക്കാത്ത രീതിയിലുള്ള സാധനമാണ് ഈ തിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്കോഴ്സസ്. അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം. അങ്ങനെയുള്ള ദൈവങ്ങൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രസക്തമല്ല. അങ്ങനെയുള്ള ദൈവങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല, ആരും ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടി ഒരു എത്തീസത്തിന് ആവശ്യമില്ല. എന്തിനാണ് എത്തീസം? ആക്ച്വലി ഒരു കണ്ടീഷണൽ സ്റ്റാൻസ് ആണ്. എത്തീസമാണ് മതം മുന്നോട്ട് വെക്കുന്ന ദൈവം. ദൈവം അങ്ങനെ ഉണ്ടാവണമെന്നില്ല മതത്തിന്. ഇപ്പോൾ ഒരു എന്താ പറയുക, മതം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഉണ്ടായിട്ട് ചെയ്യണമെന്നില്ല, ദൈവം ഇല്ലെങ്കിലും ചെയ്യാം. ദൈവം ഇല്ലെങ്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം, അല്ലെങ്കിൽ പിന്നെ ദൈവം എങ്കിലും ചോദിച്ചാൽ അല്ലേ. ഇപ്പൊ ശബരിമലയിൽ ദൈവം ഉള്ളതാണോ കക്കാൻ എളുപ്പം, ദൈവം ഇല്ലാത്തതാണോ കക്കാൻ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇല്ലാത്തതാണ് അല്ലേ. ദൈവം ഉണ്ടെങ്കിൽ കക്കുന്നവനെ അല്ലേ. അപ്പൊ അവിടെ എല്ലാവരും കക്കാറുണ്ടല്ലോ, മോട്ടിക്കാറുണ്ടല്ലോ. അതിന്റെ കാര്യം എന്താണ്? ദൈവം ഇല്ലെങ്കിൽ മാത്രമേ മതം യഥാർത്ഥത്തിൽ ഓടുകയുള്ളൂ. ദൈവം ഇല്ലെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. ഇവർ ഇല്ല, പണ്ടൊരിക്കൽ ആരാട്ട് പറഞ്ഞു, ഒരു പെൺകുട്ടിയെ കുറെ മുട്ടാളന്മാർ ചെന്ന് റേപ്പ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണെങ്കിലും പറയടേ, അത് മോശമാണ് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പോവുകയോ എന്തെങ്കിലും കല്ലുമണ്ണ് മാരിയറിയെങ്കിലും ചെയ്യും. ദൈവം ഒന്നും ചെയ്യില്ല, ദൈവം ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഈ റേപ്പുകളെല്ലാം ഉണ്ടായത്. കാര്യം ഹി പെർമിറ്റഡ്, പെർമിറ്റ് ചെയ്തെങ്ങനെ സംഭവിക്കും? പറയല്ല പോലും ഇതുപോലും അയാൾ അറിയാതെ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അയാൾ അംഗീകരിക്കാതെ ഈ ലോകത്തെ എല്ലാ ട്രാജഡികളും ക്രൂരതകളും സംഭവിക്കില്ലല്ലോ. അപ്പോ ഇതാണ് ഈ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഈ തിയോളജി ടീമുകൾ പറയുന്ന ഈ കണ്ടിൻജൻസി കോസ്മോളജി, ഇതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് സമയമാണ്. നിങ്ങൾ 90 വയസ്സ് ജീവിക്കുന്നിരിക്കട്ടെ, 90 വയസ്സ്, ട്രാൻസ്ലേറ്റ് ദാറ്റ് 90 ഇയേഴ്സ് ഇൻ ടു മന്ത്സ് ടു വീക്സ് ടു ഡേയ്സ് ആൻഡ് അവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. യു ഹാവ് സം സെക്കൻഡ്സ് ലെഫ്റ്റ് വിത്ത് യു. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇത്തരം ഫിലോസഫിക്കൽ ഗോഡ് എന്നുള്ള സാധനം എടുക്കുക. ഇതാണ് ഞാൻ, ഞങ്ങൾ എസ്എൻസിക്ക് ഇറക്കിയ ഒരു പോസ്റ്റാണ്. ചർച്ചകളിൽ വിശ്വാസി, ഐൻസ്റ്റീൻ്റെ ദൈവം, സ്പിനോസയുടെ ദൈവം, ഒരു ശക്തി വറയൽ, വൈബ്രേഷൻസ്, ആദിമ വൈബ്രേഷൻ, അതെല്ലാം തെളിയിക്കാം. ബോധം, അതാണ് അതിനെക്കാട്ടെ നമ്മുടെ ഈ പരമമായ ബോധം, ബ്രഹ്മം, അങ്ങനെ കുറേ സംഗതി, കമ്പനം, ഗ്യാസ് എന്തെങ്കിലുമൊക്കെ ആകാം. ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. ഭയങ്കര കണ്ടിൻജൻസി ആർഗ്യുമെൻറ്റും മറ്റൊരു കലാംസ് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എവൻ്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്, അത് നോക്കണം. ആ പാസ്പോർട്ട് സൈസ് ദൈവം വേറെ ഇരിപ്പുണ്ട്. ഇതാണ് ഏതാണ്ട് യഥാർത്ഥ ദൈവം ഇതാണ്. പക്ഷെ ഇവൻ പറയുന്ന വേറെ കുറേ സാധനം, മനസ്സിലായില്ല. ഇത് ഫ്ലിപ്പിങ്ങാണ്, ഫ്ലിപ്പിംഗ് എന്നാണ്. ഈ ഫ്ലിപ്പിംഗ് ആർക്കും മനസ്സിലാവില്ല. ഒരു സാധനം നമ്മളെ പറഞ്ഞ അനിയത്തിയെ, എന്തുവാ, ചേട്ടത്തിയെ കാണിച്ചിട്ട് അനിയത്തിയെ കെട്ടുക എന്ന് പറയുന്നത് അതൊരു സ്ത്രീവിരുദ്ധമായ കമൻ്റാണെന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ മോശമാണ് ഇത്. അപൂപ്പനെയാണ് യഥാർത്ഥത്തിൽ കെട്ടിക്കാൻ ശ്രമിക്കുന്നത്. അത്ര സോ ഡീവിയേറ്റഡ് ഫ്രം റിയാലിറ്റി, മനസ്സിലായില്ല. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഈ മാത്തമെറ്റിക്കൽ ഗോഡിനെ എഴുതാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab + b² അംശമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ പടം നോക്കുക. എ രേഖാ കണ്ണം അല്ലേ, പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. എ ഉണ്ട്, ബി ഉണ്ട്. ഞാൻ രണ്ടാമത്തിൽ എയും ബി കൂടെ ചേർന്ന് എ പ്ലസ് ബി ഉണ്ടാക്കി അല്ലേ. നോക്കുക, കണക്ക് അറിയാവുന്ന കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എ ബി എ പ്ലസ് ബി കാണാൻ വരുന്നു, നമ്മൾ കാണാൻ വരുന്നുണ്ടത് ഇല്ല ഇല്ല, അത് ഇങ്ങോട്ട് വന്നിരുന്നു നോക്കൂ. അപ്പോൾ രണ്ടാമത്തേൽ എ പ്ലസ് ബി ആണ്. ഇനി എന്താ വേണ്ടത്?
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. ഞാൻ മൂന്നാമത്തെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ടാക്കി നോക്കാം. എ പ്ലസ് ബി, ഇവിടെ എ പ്ലസ് ബി, ഇവിടെ എ പ്ലസ് ബി, ഇവിടെ എ പ്ലസ്, ഇതിനെല്ലാം കൂടെ വെച്ചൊരു ഹോൾ സ്ക്വയർ ഉണ്ടാക്കി. സംശയം ഉണ്ടോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഞാൻ സംഖ്യ വെച്ച് ചെയ്യല്ല, ഞാനിത് ഡയഗ്രാം വെച്ച് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാണ്. എ രണ്ട് രേഖാഖണ്ഡങ്ങൾ, രണ്ടുകൂടെ ചേർന്ന് എ പ്ലസ് ബി, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി എന്നെ വിസ്തീർണം നോക്കുക. ഇത് തമ്മിലൊരു നാലാമത്തേത് നോക്കുക. ഇവിടെ എങ്ങനെ വരും? എ ഇൻറ്റു എ സമാന്തരം അല്ലേ, എ സ്ക്വയർ. ഇത് ചതുരമാണ്, എൽ ഇൻറ്റു ബി, എ ഇൻറ്റു ബി, എ ബി. ഇത് ബി ആണ്, രണ്ട് നാല് വശവും ബി ആണ്, ബി സ്ക്വയർ. ഇത് എ ഇൻറ്റു ബി, എ ബി. ഇത് നോക്കുക, എ സ്ക്വയർ പ്ലസ് എ ബി, എ ബി, ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ശരിയല്ലേ? ഇതൊരു ഫ്ലിപ്പിംഗ് ആണ്. എന്താ ഫ്ലിപ്പിംഗ് എന്ന് ആളുകാരൊന്നും പറഞ്ഞില്ല, എന്നാലും നിങ്ങൾ മനസ്സിലായി, എന്തോ ഒരു ഉടായ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കാം. ഇതിങ്ങനെ കുറേ ഫണ്ടി മാത്തമാറ്റിക്സ് ഉണ്ട്. ഈ ഫണ്ടി മാത്തമാറ്റിക്സ് നമ്മളിങ്ങനെ ഫണ്ണിയായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാലൊക്കെ സോഷ്യൽ മീഡിയ വരുന്ന കമന്റ് രസം, ഇവൻ ഇതും അറിയത്തില്ലയോ എന്നായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സെൽഫ് ഹിറ്റിൻ്റെ കാര്യം ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ ഈ രണ്ടും രണ്ടും തമ്മിൽ അഞ്ചാണെന്ന് എങ്ങനെയാണ് തെളിയിക്കാം എന്ന് പറഞ്ഞത്, ഇതേ കണക്ക് കുറേ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതേപോലെ ഒരു ഫ്ലിപ്പാണ് യഥാർത്ഥത്തിൽ. ഇത് ഞാൻ തമാശയായിട്ട് പറഞ്ഞാണ്, പക്ഷെ ഈ ഇതേപോലെ ഒരു ഫ്ലിപ്പാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ ഫിലോസഫിക്കൽ ദൈവം, മാത്തമാറ്റിക്കൽ ദൈവമൊക്കെ അവതരിപ്പിക്കുന്നത്. ഈ ചോരക്കുതിയനായിട്ടുള്ള എബ്രഹാമിക് ദൈവം അല്ലേ, ക്രിസ്ത്യൻ ജുഡായോ ദൈവം, ചോരക്കുട്ടനായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടി കാണുമ്പോൾ കൺട്രോൾ നഷ്ടപ്പെടുന്ന ദൈവത്തെയൊക്കെ സാധൂകരിക്കാനായിട്ടാണ് ഫിലോസഫിക്കൽ ദൈവങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളും പറയും. ഇതിനൊരു കാര്യം, ഡോക്കിൻസും ലെനോസ് തമ്മിലുള്ള ഒരു ഒരു ഡിബേറ്റ് ഉണ്ട്, പഴയ ഡിബേറ്റാണ്. അതിൽ ഡോക്കിൻസിനോട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ ചോദിക്കും ദൈവത്തെ ആരാ ഉണ്ടാക്കിയത്, അങ്ങനെ ചോദിക്കാൻ പാടില്ല, അത് വിവരക്കേടാ. കാരണം എന്താണ്? ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ആൻഡ് ഗോഡ് ഈസ് അൺക്രിയേറ്റഡ്, അതാണ് അതിൻ്റെ നിർവചനം. അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഒന്നിനെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നത് വിവരക്കേടാണ്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ദൈവം എല്ലാവരും ഉണ്ടാക്കി, അപ്പോൾ ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാണ് ഒരു മര്യാദയുള്ള സത്യസന്ധനായിട്ടുള്ള ഒരുമാതിരി ബോധമുള്ള വിശ്വാസിയൊക്കെ പറയുക, അത് ചോദ്യമാണ്, അത് ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കണ്ടുപിടിക്കാന്നൊക്കെ അവൻ ഒരു മര്യാദയ്ക്ക് പറയും. പക്ഷെ ചില ടീമുകൾ പറയുന്നത് ഫിലോസഫിക്കൽ ദൈവങ്ങളുമായിട്ട്, അത് ദൈവം എല്ലാത്തിനും ഉണ്ടാക്കി, ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം അത് വിവരക്കേടാണ്. കാര്യം ദൈവം അൺക്രിയേറ്റഡ് ആണ്, എല്ലാം ദൈവം ഉണ്ടാക്കി, ദൈവം ഒഴിയെ എല്ലാം ദൈവം ഉണ്ടാക്കി, ബാക്കി ദൈവം അൺക്രിയേറ്റഡ് ആണ്. എങ്ങനെയാണ് ഈ ഈവൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. യു കനോട്ട് ക്രിയേറ്റ് എനിതിങ്. നമ്മളീ പറയുന്ന ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും മണ്ണ് കുഴച്ച് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മണ്ണ്, വെള്ളം, കൊഴുപ്പ്, കൈ എല്ലാം ഇവിടെ ഉണ്ട സാധനമാണ്. ഇത് വെച്ച് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാണ്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നതാണ്, കഷ്ണമുണ്ട്, മുളകുണ്ട്, തീയുണ്ട്, എല്ലാ സാധനവും ഇവിടെ ഉള്ളത് വെച്ച് ജസ്റ്റ് അസംബിൾ ചെയ്യാം. അങ്ങനെ അല്ലാത്തൊരു കാര്യം നമ്മൾ കാണുന്നില്ല. നമ്മൾ പണ്ട് ദൈവത്തിൻ്റെ തെളിവായിട്ടൊക്കെ പറഞ്ഞിരുന്ന കൊശവൻ കളിമൺ ഉരുട്ടി കലം ഉണ്ടാക്കിയതാണ് സൃഷ്ടി എന്നൊക്കെയാണ് പറയുന്നത്. അത് സൃഷ്ടിയല്ല, അത് പ്രൊഡക്ഷനാണ്. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ടു ക്രിയേറ്റ്. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കുക, നിലനിന്നിട്ടില്ലാത്തൊരു കാര്യം ഉണ്ടാക്കുക, അല്ലാതെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുക എന്നല്ല അർത്ഥം. ഇവർ ഈ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ പ്രൊഡക്ഷനാണ്, നിർമ്മാണമാണ്, അല്ലെങ്കിൽ പരിണാമമാണ്, ഇവല്യൂഷനാണ്. ക്രിയേഷൻ ഇമ്പോസിബിളാണ്, അതുകൊണ്ട് തന്നെ ക്രിയേറ്ററും ഇമ്പോസിബിളാണ്. ക്രിയേഷൻ ഇമ്പോസിബിളാണ്, അവിടെയാണ് പിന്നെ അൺക്രിയേഷൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, ക്രിയേഷൻ തന്നെ ഇമ്പോസിബിളാണ്, അവിടെയാണ് ഗോഡ് ഈസ് അൺക്രിയേറ്റഡ് എന്ന് മനസ്സിലായി. ഇതിന് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചു, ദൈവത്തെ ആരും സൃഷ്ടിച്ചില്ല, ഗോഡ് ഈസ് അൺക്രിയേറ്റഡ്, അതാണ് ദൈവത്തിൻ്റെ നിർവചനം. ഈ ദൈവത്തിൻ്റെ നിർവചനം എന്ന് പറയുമ്പോൾ ഇത് ആരുടെ നിർവചനം എന്നുള്ളതാണല്ലോ ചോദ്യം. അടുത്തിടെ കുറേ ആൾക്കാരിങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ വാദിക്കുന്നതാണ്, പല മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കാറുണ്ട്, ദൈവത്തെ ദൈവം എല്ലാം ഉണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ദൈവത്തെ ആരും ഉണ്ടാക്കി എന്ന് ചോദിക്കും. ഈ ചോദ്യം വളരെ തരം കാറ്റഗോറിക്കൽ ഫാലസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരാദ്യം പറയുന്നത് ദൈവം അൺക്രിയേറ്റഡ് ആണ്, അതാണ് നിർവചനം. ഈ നിർവചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഈ ലൈറ്റിന് ഒരു നിർവചനം കൊടുക്കാൻ പറ്റും അല്ലേ.
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാത്തിനും നിർവചനം കൊടുക്കാൻ പറ്റും. ആ നിർവചനം എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ് നിർവചനങ്ങളായിട്ട് അംഗീകരിക്കുന്നത്. ദൈവം അൺക്രിയേറ്റഡ് ആണെന്ന് പറയുന്നത് ഒരു തെറ്റും ഒരു അന്ധവിശ്വാസവും മാത്രമല്ല, നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. ദൈവം എല്ലാം ഉണ്ടാക്കി, ദൈവം അൺക്രിയേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ രണ്ട് ഉപാധികൾ മുന്നോട്ട് പോകല്ലോ. കർഷകർ പറഞ്ഞോ നോ, യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. ദൈവം അൺക്രിയേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ചർച്ച? പിന്നെ അവിടെ പ്രിമിസസും കൺക്ലൂഷൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ തീർന്നു. നമ്മളത് അംഗീകരിക്കില്ല. ഇറ്റ്സ് യുവർ ബ്രാഗിങ്, നിങ്ങളുടെ തള്ളൽ മാത്രമാണ് ഇത്. നമ്മൾ എടുക്കുന്നില്ല ഇത്. ഇതാണ് നിർവചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് എഴുതി വെച്ചിട്ട് ഞങ്ങളുടെ നിർവചനം, ഇത് നിങ്ങളുടെ നിർവചനം മാത്രമാണ്. നമുക്കത് എടുക്കാൻ യാതൊരു 10 പൈസയുടെ വില നമ്മൾ കൊടുക്കില്ല. മ്യൂച്വലി എഗ്രി ചെയ്യുന്ന സാധനമാണെങ്കിലേ നിങ്ങളെ ആ പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് പിന്നെയുള്ള ഡിസ്കഷൻസ് നടത്താൻ പറ്റും. അല്ല, ദൈവം അൺക്രിയേറ്റഡ് എന്ന് ആദ്യമേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും ദൈവത്തെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നതെന്ന് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. നമ്മളത് എടുത്തില്ല അല്ലേ. അല്ല, ചില സിനിമയിലൊക്കെ നായകനും നായികയും ഒരു 25 വർഷമൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവസാനം നായികയുടെ കല്യാണ സമയമാവുമ്പോൾ നായകന് ഭയങ്കര ബുദ്ധിമുട്ട്, നായികയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവസാനം അവർ പരസ്പരം പ്രണയത്തിലാണ്, പക്ഷെ അവർ പരസ്പരം പറഞ്ഞില്ല, എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതേപോലെ അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മൾ വാക്ക് കൊടുത്തിട്ടില്ല, നിങ്ങളിങ്ങനെ പറയുന്നു, പണ്ടേ പറയുന്നു. സോ ഇറ്റ്സ് ഓൺലി യുവർ തൾ. അങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ രസം. ലിയോണാർഡോ ഡാവിഞ്ചി മോണലിസ വരച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലിയോണാർഡോ ഡാവിഞ്ചി ആരാ വരച്ചത്? ഡാവിഞ്ചി മോണോലിസ വരച്ചു എന്ന് കേൾക്കുമ്പോഴേ എത്തീസ്റ്റുകൾ ഒന്ന് ചോദിക്കും, എന്നാ ഡാവിഞ്ചി ആരാണ് വരച്ചതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നു. അതാണ് മറ്റേ ദൈവം എല്ലാത്തിനെയും ഉണ്ടാക്കിയെന്ന് പറയുന്നത്, ദൈവത്തെ ആരാ ഉണ്ടാക്കിയെന്ന് പറയുന്നതിന് ചോദ്യത്തിന് സമാനം. ഇത് രണ്ടും രണ്ട് കാറ്റഗറിയാണ് നോക്കുകയാണെങ്കിൽ. ആര് ബൗദ്ധികമായിട്ടുള്ള ഒരു കാപട്യം, ഇതൊരു കോമഡി ആയിട്ടാണ് ഞാനിത് കാണുന്നത് കേട്ടോ, ഇങ്ങനെയുള്ള ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ ഈ ക്രിയേറ്റ് ദൈവമാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ദൈവം എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തു? എത്തീസോ ഇപ്പോൾ ചന്ദ്രശേഖർ എത്തീസ്റ്റാണ്, എങ്ങനെ വന്നു? സിംപിളി ഇൻ ഷഡിങ്കൻ. ഡിങ്കൻ അങ്ങനെ തീരുമാനിച്ചു, നല്ലൊരു പയ്യനായിരുന്നു, പോയി. എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം, അതും ഇല്ലാത്തൊരു കാര്യം. ക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. പിന്നെ ഈ ക്രിയേഷൻ എന്ന് പറഞ്ഞ സാധനം അതും ഇല്ലാത്തതാണ്. അത് ആരെയും ആരെയായിരിക്കും ഉണ്ടാക്കിയത്? അതും ദൈവം ദൈവമായിരിക്കില്ല, അൺക്രിയേഷൻ ഉണ്ടാക്കിയ ആളാണ്. പിന്നെ എസൻസ് ഗ്ലോബൽ, ഒഫ്കോഴ്സ് ദൈവം ഉണ്ടാക്കിയായിരിക്കും. ദൈവം അനുവദിച്ചില്ലെങ്കിൽ എസൻസ് ഗ്ലോബൽ ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഈ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഡാവിഞ്ചി മോണോലിസ വരച്ചു, അങ്ങനെയാണെങ്കിൽ ഡാവിഞ്ചി ആരാണ് വരച്ചത്? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. പാക്കറൻ ദോശ ചുട്ടു, പാക്കറിനെ ആരാണ് ചുട്ടത്? അല്ല, ആ ഒരു മാന്യമായ ചോദ്യമാണല്ലോ. രണ്ടും രണ്ട് കാറ്റഗറിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ തോമാച്ചൻ വിറക് കീറി, തോമാച്ചനെ ആരാണ് കീറിയത്? ഓക്കെ, ഇവിടെ വേറൊരു ചോദ്യം ഞാൻ ചെയ്യുക. ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ചു, ടീച്ചറെ ആരാണ് പഠിപ്പിച്ചത്? ടീച്ചർ കുട്ടികളെ പഠിപ്പിച്ച് ടീച്ചറെ ആരാണ് പഠിപ്പിച്ചത്? ഒരു മാന്യമായ ചോദ്യം അല്ലേ, ഇങ്ങനെ ചോദിക്കാമല്ലോ. ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു കളി. ഇനി ദൈവം ദൈവത്തെ ആരാണ് വരച്ചത്? അല്ലെ, ഇപ്പൊ ഡാവിഞ്ചി മോണോലിസ വരച്ചു, ഡാവിഞ്ചി ആരാണ് വരച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണേൽ ശരിയാക്കി എടുക്കാൻ കേട്ടോ. ഡാവിഞ്ചി ഒരാൾ വരച്ചാൽ മതിയല്ലോ, വേറൊരു പർപ്പസിനാണ് അല്ലേ. ദൈവത്തെ ആരാണ് വരച്ചത് എന്ന് ചോദിച്ചാലും ദൈവത്തെ വരച്ചത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്. ശംഖു, പത്മ, ഗദ, ഇതൊക്കെ ആരാ വരച്ചത്? ഇവിടെയുള്ള സാധനം. ഈ വര എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് വര? ജസ്റ്റ് ഫോർ എ ഹൊറർ. എന്താണ് ഈ വര? വരയെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം കൈ കൂടെ ഇറങ്ങി വരികയാണ്. കൈ വരയ്ക്കത്തില്ലേ, നേരെ വരയ്ക്കാൻ പറ്റും. ചിലർക്ക് കൈ വരയ്ക്കും, അങ്ങനെ വര ഇങ്ങനെയൊക്കെ ആയിപ്പോ. അത് പിന്നെ മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് 5 കോടിക്ക് വിറ്റുപോകും. അത് വേറെ കാര്യം. ഇവിടെ ഇരിക്കുന്ന സാധനമല്ലേ ഇറങ്ങി വരുന്ന കയ്യിലൂടെ? വിറയാർന്ന കരകളിലൂടെ കൂടി വരയ്ക്കുന്നുണ്ടല്ലോ ഇവർക്ക്. ദൈവത്തെ ആര് വരച്ചെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ വര എന്നൊക്കെ പറയുന്ന എല്ലാം മെന്റലായിട്ടുള്ള ഇതാണ്. ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന ഒരു അർത്ഥം ഇതാണ്. ഒരു വിഭ്രാന്തിയാണ്, ഒരു ചിന്തയാണ്, ചപലമായ ഒരു ചിന്തയാണ്. ഇനി വേറൊരു വാദമാണ് ഇതിനകത്ത് പറയുന്നത്. ഹൗ ക്യാൻ ഈ മെറ്റീരിയൽ തിങ് ആണെങ്കിൽ അത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്ങിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം ഞാൻ ചോദിക്കുന്നത് ഹൗ ക്യാൻ എ മെറ്റീരിയൽ തിങ് ഹാവ് ഇമ്മെറ്റീരിയൽ ഒറിജിൻ? ഹൗ ക്യാൻ എ മെറ്റീരിയൽ തിങ് ക്യാൻ ബി കോസ്ഡ് ബൈ സംതിങ് ഔട്ട്സൈഡ്?
ചില പറയുക പ്രപഞ്ചത്തിന് സെമറ്റിക് വിശ്വാസം അനുസരിച്ച് ഹിന്ദു വിശ്വാസം അനുസരിച്ച് നേരെ തിരിച്ചാണ്. ഹിന്ദു വിശ്വാസം അനുസരിച്ച് സ്വയം ഭൂ എന്നൊക്കെയാണ് പറയുന്നത്. നീ തന്നെയാണ് ഇവിടം വരെ ശബരിമല വരെ നടന്ന് 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 കാല് തേഞ്ഞ് 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 അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എടാ നീ ആരുടെ അളിയനാണ്, നീ തന്നെയാണ് ദൈവം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തത്വമസി എന്ന് പറഞ്ഞാൽ ഈ വരുന്നവനെ ശശിയാക്കുന്നു എന്നാണ് പറയുന്നത്. ശശിയൊന്നും ആക്കുന്നില്ല, അവൻ്റെ കയ്യിലുള്ള ദ്രവ്യം അല്ലേ മാറ്റർ, ദ്രവ്യം അത് വേറെ ഒരു ദ്രവ്യത്തിൽ കൊണ്ടുവന്നിടുമ്പോൾ ആ ദ്രവ്യം ചിലപ്പോൾ കണ്ടിട്ടില്ലേ ശബരിമലയിൽ ഈ വർഷം 30 കോടിയുടെ കുറവ്. നമ്മൾ വിചാരിക്കുന്നത് 30 കോടിയുടെ കുറവ് എന്താണിത്? ഇല്ല, ടാറ്റയൊക്കെ ബാലൻസ് ഷീറ്റ് പുറത്ത് എടുക്കല്ലേ, ഈ വർഷത്തെ ആദ്യത്തെ 6 മാസത്തെ ആദായം 45 കോടി കുറവെന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും അതേപോലെയുള്ള സ്ഥാപനങ്ങൾ അവസാനം നടക്കും. ഇത്ര വർഷത്തെ വരുമാനത്തിൽ ഇടിവ്. അപ്പം എന്ത് യഥാർത്ഥം നിങ്ങൾ അവിടെ ചെയ്യുന്നത് അല്ലേ? ടാറ്റയും ബിർളയൊക്കെ ആണെങ്കിൽ ഓക്കെ റൈറ്റ്, ബട്ട് ദിസ് ഇസ് എ വേ. ഞാൻ ചോദിക്കുന്നത് ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള അല്ല മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് എങ്ങനെ ഇമ്മെറ്റീരിയൽ ആയിട്ട് ഒറിജിൻ വരുന്നത്? ഞാൻ ഈ അടുത്തറ നമ്മുടെ കേശവൻ നായർ ചേട്ടൻ ഇവിടെ കൊല്ലത്തു തന്നെയുള്ളതാണ്. പുള്ളിയായിട്ട് ഒരിക്കൽ ഒരു 2012 or 2011 ഒരു ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ചർച്ച തുടങ്ങിയപ്പോഴേ ബോധം 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 എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബോധവും ദ്രവ്യവും, ബോധമാണ് ദ്രവ്യം ഉണ്ടാക്കിയത്, കോൺഷ്യസ്നസ്. അപ്പോൾ ഞാൻ വളരെ നിസ്സാരമായിട്ട് ചോദിച്ചു, ഈ ബോധം ദ്രവ്യം ഉണ്ടാക്കിയതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം, ഒരു ചീൾ കേസ് അറ്റ്ലീസ്റ്റ്. അത് അതങ്ങനെ പുള്ളിയുടെ എത്ര ചോദിച്ചാലും ഞാൻ അത് മാത്രം പറയില്ല. ഞാൻ അത് മാത്രം ചോദിച്ചു, ഈ ബോധം എന്ന് പറയുന്നത്, ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യം അല്ലാത്ത ഒരു സാധനമായിരിക്കും അല്ലേ. മാറ്ററിൻ്റെ ഒരു ഫോമിലും എല്ലാം എനർജി ആവാൻ പാടില്ല, ഒന്നും ആവാൻ പാടില്ല. ആ ഒരു അതെന്താന്ന് പോലും എനിക്കറിയില്ല, എൻ്റെ തല നിങ്ങൾക്കൊരു വിഷയം മനസ്സിലാവുന്നുണ്ടോ? ഈ ബോധം എന്ന് പറയുന്ന സംഗതി അതൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും. മെറ്റീരിയൽ ആയിട്ടുള്ള യാതൊരു ട്രാപ്പിങ്സും പാടില്ല, ഒരു മെഷീനും അത് രേഖപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരു സാധനം ദ്രവ്യം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉദാഹരണം പറയും. പുള്ളി പറയുന്നില്ല, പുള്ളിയും പറയുന്നില്ല, പുള്ളിക്ക് മുന്നേ ഉള്ളവരും പറഞ്ഞിട്ടുമില്ല, ഇനി ആരും പറയത്തുമില്ല. പക്ഷെ എന്നാലും ബോധമാണ് ആദ്യം ഉണ്ടായത്, ബോധവും ദ്രവ്യവും തമ്മിലുള്ള കളിയാണ്, പണ്ടേ ഞങ്ങൾ തർക്കിക്കുമായിരുന്നു. എന്താണ് ഇതിനകത്തൊരു സൊല്യൂഷൻ? നിങ്ങൾ തർക്കിക്കുമായിരുന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം ഇങ്ങനെ കൊണ്ടുനടക്കുന്നല്ല, ഇതിനകത്ത് എന്താ ഉള്ളത്? ഇല്ല. ഇതാണ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഒരു മെറ്റീരിയൽ സാധനം ഉണ്ടാകുന്നതിൻ്റെ ഒരു തെളിവ്. എവിടെയാണ് സംഭവിക്കുന്നത് ഒരെണ്ണം പറയും. ഇമ്മെറ്റീരിയൽ ആയിരിക്കണം, അത് ആൻറ്റി മാറ്റർ പോലും ആവാൻ പാടില്ല, ബേരിയോണിക് മാറ്റർ ആവാൻ പാടില്ല, ഒരു മാറ്ററും ആവാൻ പാടില്ല, എനർജി ആവാൻ പാടില്ല, ഒന്നും ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഇമ്മെറ്റീരിയൽ. അതിൻ്റെ ലിറ്ററൽ ടേമിൽ ഇമ്മെറ്റീരിയൽ ആയിരിക്കണം, ഫിസിക്കൽ ടേമിൽ ഇമ്മെറ്റീരിയൽ ആയിരിക്കണം. അങ്ങനെ ഒരു സാധനം കാണിച്ചു തരുമോ അവിടെയെങ്കിലും? ഇമ്മെറ്റീരിയലിൽ നിന്ന് മെറ്റീരിയൽ ഇപ്പം ഈ കുട്ടികൾ തന്നെ നോക്കുക, കുട്ടി അച്ഛനും അമ്മയും മെറ്റീരിയലാണ്, 3 മെറ്റീരിയലാണ്. മെറ്റീരിയലിൽ നിന്നാണ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇപ്പം ഡി എൻ എന്ന് പറയുന്നത് മെറ്റീരിയലാണ്, മോളിക്യൂൾസാണ്. ഈ മെറ്റീരിയലിൽ നിന്നല്ലാതെ അല്ല ഇമ്മെറ്റീരിയൽ ആയിട്ട് സാധനത്തിന് എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അങ്ങനെ ഒരു ഉദാഹരണം കാണിച്ചെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റും. എന്താ പറയുക, ഈ പ്രപഞ്ചം മെറ്റീരിയലാണ്, അതിപ്പോൾ അതിൻ്റെ തുടക്കക്കാരൻ ഉണ്ടാക്കിയ ആൾ ഇമ്മെറ്റീരിയൽ ആയിരിക്കും. ആ അയാൾ ഇമ്മെറ്റീരിയലാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇമ്മെറ്റീരിയൽ വേറെ അർത്ഥമുണ്ട്, ഒരു അപ്രസക്തം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, മനസ്സിലായി? അതുപോലെ തന്നെ ഹൗ കൻ എ നോൺ എക്സിസ്റ്റൻസ് ക്വാളിറ്റീസ് ക്യാൻ ബി കോസ്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് ദ സെയിം. നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ദൈവമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും സാന്നിധ്യം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നില്ല, ലോകത്ത് കാണുന്നില്ല. ഇതെങ്ങനെ സാധ്യമാണ്? ഇത് ചുമ്മാ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്ററി, ഇപ്പോൾ ബിഗ് ബാങ് തന്നെ പലരും ഭയങ്കര ആഴത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ബിഗ് ബാങ്ങിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബാങ് ആണെന്ന് പറയും. ഇപ്പോൾ ഈ പ്രപഞ്ചത്തിന് കാരണം ബിഗ് ബാങ് ആണ്, വേറെ കുറേ പ്രപഞ്ചങ്ങളിലൂടെ വന്നു നിൽക്കട്ടെ, മൾട്ടിവേഴ്സ് തിയറി. അപ്പോൾ എത്ര ബാങ് ആവണം? ഇത് ഇനി ബാങ്കുകൾ ഒരുപാട് തവണ ഉണ്ടാകുന്നു, ക്രഞ്ചുകൾ ഉണ്ടാകുന്നു, ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു സൈക്ലിക്കലായിട്ടാണ് പോകുന്നതെന്നിരിക്കട്ടെ, നമുക്കറിയില്ലല്ലോ. അവിടെയൊക്കെ വരുമ്പോൾ യഥാർത്ഥം നിങ്ങളെ ഒരു ഫിലോസഫിയും ഒരു തത്വചിന്തയും അവിടെ ഫിറ്റ് ആവില്ല. ഒന്നിലധികം യൂണിവേഴ്സ്, ഇപ്പോൾ അവിടെ ഒരു ദൈവം, ഇവിടെ ഒരു ദൈവം അല്ലേ, വേറൊരു ദൈവം, പിന്നെ ഇത് ഈ യൂണിവേഴ്സുകളെല്ലാം ചേർന്നൊരു വേറൊരു സംഗതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇത് ഒരെണ്ണത്തിനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥം. ഈ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന മതങ്ങൾക്ക് പഞ്ചായത്തുകളാണ് കേട്ടോ, അത് വേറെ കാര്യം. ഈ ബിഗ് ബാങ്ങിൻ്റെ ആദ്യത്തെ നിമിഷം നടന്ന കാര്യം 2ാം ഘട്ടത്തിലേക്ക് വരുന്നു, 3ാം ഘട്ടത്തിലേക്ക് വരുന്നു, ബേരിയോണിക് മാറ്റർ ഉണ്ടാവുന്നു, ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഹൈഡ്രജൻ ഉണ്ടാവുന്നു, ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പോഴത്തെ സംയുക്തങ്ങൾ ഉണ്ടാവുന്നു, ഓരോരോ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, കുറേ നക്ഷത്രങ്ങൾ മരിക്കുന്നു. ഈ ഒരു ഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് തൊട്ടു മുന്നേ ഉള്ള അവസ്ഥയാണ്. ആദ്യത്തെ അവസ്ഥയല്ല, ആദ്യത്തെ അവസ്ഥയിൽ നമ്മൾ ഇക്വേഷൻസ് ഉണ്ട്,
ആ ഇക്വേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സിക്സ് നമ്പേഴ്സ് എന്ന് മാർട്ടിൻ റീസ് പറയുന്ന കാര്യമുണ്ട്. ആ നമ്പേഴ്സ് ഓരോന്നിനും പ്രപഞ്ചത്തിനെ അതിൻ്റെ വളർച്ചയെ അങ്കണം ചെയ്യുന്ന നമ്പേഴ്സാണ്. ആ നമ്പർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം മറ്റൊരു രീതിയിലാകുമായി. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇവോൾവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അനുസരിച്ചാണ് തൊട്ടടുത്ത ഘട്ടം ഉണ്ടായിട്ടുള്ളത്. അത് വേറൊരു രീതി പോകാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അവസ്ഥയുടെയും കാരണം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ പെനൽട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് പ്രീവിയസ്. ആ സ്റ്റേജിൽ വേറൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ വേറൊന്ന് സംഭവിച്ചു. അപ്പോൾ ബാങ്ക് ആണോ ഇതിൻ്റെ കാരണം വെച്ചാൽ ബാങ്ക് അല്ല, ബാങ്കൊക്കെ മാറിയിട്ട് ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ പോയി. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1380 കോടി വർഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായം പറയും. പക്ഷേ ഭൂമിയിൽ ജീവൻ ഭൂമി ഉണ്ടായിട്ട് 460 കോടി വർഷമായിട്ടുള്ളൂ. അപ്പോൾ 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് എന്താ ഉള്ളത്? ഭൂമിയില്ല അല്ലേ? 500 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയില്ല. അപ്പോൾ ഈ ഭൂമിയിലെ ജീവന് കാരണം ഏതാണ്? ബിഗ് ബാങ് ആണോ? ഭൂമി ഉണ്ടാവണം. ആ ഗ്യാപ്പ് നോക്ക്, ഭയങ്കര ഗ്യാപ്പ്. പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് 300 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. മനുഷ്യനില്ലല്ലോ അന്ന്. മനുഷ്യനുണ്ടായിട്ട് 2.5 ലക്ഷം വർഷമായിട്ടുള്ളൂ. 2.5 ലക്ഷം വർഷത്തിന് മുമ്പാണ് മനുഷ്യൻ്റെ കാരണം ഉണ്ടാകുന്നത്. മനുഷ്യന് പകരം വേറൊരു ജീവിയായിട്ട് അതങ്ങ് പോയിരുന്നെങ്കിലോ, ഒരു ജീൻ മ്യൂട്ടേഷൻ വഴി മറ്റേത് എക്സ്റ്റിങ്ക് ആയി പോയിരുന്നെങ്കിലോ. നിങ്ങളൊക്കെ തൊട്ടു മുന്നേ ഉള്ള കാര്യങ്ങളാണ് എപ്പോഴും കാരണമായിട്ട് വരുന്നത്. ഇനി പ്രപഞ്ചം ഉണ്ടായപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്നെല്ലാം കുറിപ്പെഴുതിയെന്നിരിക്കട്ടെ, അയക്കുന്ന എന്താ പ്രസക്തി? ആൻഡ് ബിക്കോസ് ദ യൂണിവേഴ്സ് ഈസ് ഗവേൺഡ് ബൈ ലോസ്, ഫിസിക്കൽ ലോസ്. ഗുരുത്വം അയാൾക്ക് മാറ്റാൻ പറ്റുമോ? അയാൾ എഴുതി വെച്ചിട്ട് മരിച്ചുപോയി. അയാള് അങ്ങനെ ഒരാളുണ്ടെങ്കിലും നമ്മളുടെ ഒരു കാര്യത്തിൽ പ്രധാനമായിട്ട് നിങ്ങളോട് ഞാൻ സ്നേഹിച്ചാൽ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കും. അയാൾ എതിരി നിന്നാലും അത് സംഭവിക്കില്ല. നിങ്ങളിപ്പോൾ ഒരു ഒരു കെട്ടിടത്തിന് മേളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ദൈവം പറയാണ് നീ വീഴില്ല എന്ന് പറഞ്ഞാലും നീ വീഴും, കാരണം അയാളുടെ കയ്യിൽ നിന്ന് പോയി. കാര്യം അങ്ങനെ ഒരു സംഗതി ചുമ്മാ നമ്മൾ സങ്കല്പിച്ച് വെച്ചാലും അതിന് ഇന്നത്തെ പ്രപഞ്ചത്തിലോ ഇന്നത്തെ ജീവിതത്തിലോ ഇന്നത്തെ കാര്യങ്ങളിലോ യാതൊരു വിധ നിയന്ത്രണമോ സ്വാധീനമോ ഇല്ല. അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അല്ല എന്നെയൊക്കെ എപ്പോഴും അടിച്ച് എൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോയില്ല ആണെങ്കിൽ പുള്ളി ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തൊട്ട് മുന്നേ ഉള്ളത്ര. അതിന് മുന്നേ ഇങ്ങനെ ബിഗ് ബാങ് വെച്ച് തുടങ്ങണം. ബാങ് തുടങ്ങി ഞങ്ങളുടെ അണ്ണനാണ് ബാങ്ക്. ഇനി സയൻസ് വേറെ എന്തെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുവരും, ബാങ്ക് അല്ല വേറൊരു പരികല്പന കൊണ്ടുവരും, അതിനകത്ത് ഈ അണ്ണനെ കുത്തി തിരികെ കയറ്റും. ഏത് അണ്ണനാണെന്നറിയോ? മുടി കാണുമ്പോൾ കൺട്രോൾ പോകുന്ന അണ്ണൻ. ഈ അണ്ണനാണ് 13,380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അണ്ണൻ ഇരിക്കുകയാണ്, ദ സെലസ്റ്റിയൽ അണ്ണൻ. ഇനി ഞാൻ ഈ അടുത്തറെ എത്തീസത്തെ ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ചാറ്റിൽ സിൻഡോ തോമസ് ഫോർവേഡ് ചെയ്ത ഒരു സാധനമാണ്. നിങ്ങൾ വിശ്വാസിയാണോ അന്ധവിശ്വാസിയാണോ എന്ന് വെച്ചാൽ, വിശ്വാസിയായിരുന്നെങ്കിൽ നല്ല ചക്കര, അന്ധവിശ്വാസിയാണെങ്കിൽ വളരെ മോശം. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നോട്ട് ദ പോയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വാസം കുഴപ്പമില്ല. അതാണ് ഈ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന കാര്യമില്ല. അവർ കരുതുന്നത് വെച്ചാൽ അവരുടെ വിശ്വാസം, അവർ അന്ധവിശ്വാസികളൊന്നും ഇല്ല, നല്ല സ്വയംഭ സാധനമാണ് എന്നാണ്. അതിന് അവർ തെളിവുകൾ കൊണ്ടുവരിക. 3 തരം തെളിവുകളാണുള്ളത്: എപ്പിസ്റ്റമോളജിക്കൽ, ഇമ്പിരിക്കൽ, പിന്നെ ലോജിക്കൽ, ഇൻഡ്യൂറ്റീവ്, ടെസ്റ്റിമോണിയൽ. അങ്ങനെ കുറേ തെളിവുകൾ. ഇതാണ് ഫിലോസഫിയാണ്, ഫിലോസഫിക്കൽ സാധനമാണ്. ഇവന്മാർക്ക് ഇതാണ് പണി. ഈ വൈദികരൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞ് പഠിക്കാൻ സെമിനാരിയിലൊക്കെ കിടന്ന് പഠിത്തത്തോട് പഠിത്തമാണ്. നമുക്ക് അടുത്ത എസൻസ് ഗ്ലോബലിൻ്റെ ഒരു ഡിബേറ്റിന് ഒരു അച്ഛൻ വന്നിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു. അദ്ദേഹം പഠിച്ച കാര്യം അദ്ദേഹം പറയുന്നു, നോട്ട് എഴുതി വെച്ച് പഠിച്ചതാണ്. ഈ എവിഡൻസിൽ പറയാണ് തെളിവുകൾ. എത്തീസ്റ്റുകളെ എല്ലാം ശശിയാക്കുന്ന വാദമാണ് തെളിവുകൾ. ലോജിക്കൽ എവിഡൻസ്, യുക്തിസഹമായിട്ടുള്ള തെളിവുകൾ. ഈശ്വരവാദത്തിന് നിരവധി പ്രൂഫ്സ് വായിക്കാൻ വരുന്നുണ്ടല്ലോ, നിരവധി പ്രൂഫ്സ്. നിരീശ്വരവാദത്തിന് തെളിവില്ല, നിരീശ്വരവാദത്തിന് തെളിവില്ല, നിരീശ്വരവാദത്തിന് തെളിവ് വേണമെന്ന് അവർ പറയുന്നത്. അതാണ് അതിൻ്റെ രസം. ഇനി സെൽഫ് ഇൻഡ്യൂറ്റീവ് ആൻഡ് എവിഡൻസ്. ഇൻഡ്യൂറ്റീവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗുഹയിൽ കയറിയിരിക്കുക, മാലാകമാരുമെന്ന് പറയുക, അവിടെ അങ്ങോട്ട് മാറ്റി സൈക്കിൾ സ്റ്റാൻഡ് സ്ഥാപിക്കാനായിട്ട് ഉത്തരവിറക്കുക, ദൈവം പറഞ്ഞു എന്ന് പറയുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, ഞാൻ വളരെ മിതമായി പറഞ്ഞു, സൈക്കിളൊന്നും ഇല്ലല്ലോ. ഇതാണ് ഇൻഡ്യൂറ്റീവ്. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി പഠിച്ച് നോട്ട് എഴുതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരീക്ഷ എഴുതി ടെൻഷൻ അടിച്ച് അങ്ങനെ കിട്ടുന്ന സാധനമാണ് ട്യൂഷൻ അല്ലേ. ഭാഷ പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഒക്കെ ട്യൂഷനാണ്. ട്യൂഷന് ഫീസുണ്ട്. ഇനി മറ്റേതാണ് ഇൻഡ്യൂഷൻ, ഒന്നും പഠിക്കണ്ട. കാളിദാസൻ്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലേ, ഞാനല്ല എല്ലാവരും പറയാറുണ്ട്. കാളിദാസൻ ഈ ആട്ടിടയനായിരുന്നു, അദ്ദേഹത്തിന് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയോ? അദ്ദേഹം വിചാരിച്ച് ഇനി അപ്ലൈ ചെയ്യാനൊക്കെ പ്രായമൊക്കെ ഏജ് ഓവർ ആയതുകൊണ്ട് അദ്ദേഹം പിന്നെ ഒന്നിൽ പോയില്ല. പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ആരാണ്ട് പറഞ്ഞു, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി കിട്ടുന്ന അറിവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാട്ട സാധനമാണ്, അത് വലിയ കാര്യമൊന്നുമില്ല.
അതുക്ക് മേലെയുള്ള അറിവ് നേരെ ഡയറക്റ്റ് വൈഫൈ കണക്ഷൻ വഴി കിട്ടും. അത് ചില സന്യാസിമാര് ചില വലിയ സംഭവങ്ങൾ, പിന്നെ ദൈവം ശിവൻ പിന്നെ പാർവതി അങ്ങനെയൊക്കെയുള്ള സാധനം. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇനി പഠിക്കാതെന്ത് ചെയ്യുക, ഏജ് ഓവറായി, ആകെ പ്രശ്നമായി. ഇദ്ദേഹം ഒരു അമ്പലത്തിൽ പോയിരുന്നു, കാളിയുടെ അമ്പലമായിരുന്നു. അപ്പൊ കാളി അവിടെ ഇല്ല, കാളി പുറത്ത് ചുമ്മാതെ ഒരു പിക്നിക്കിനോ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇയാൾ കയറി ശ്രീകോവിലിനുള്ളിൽ കയറിയിരുന്നു കാളിദാസൻ. വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ കാളി വന്നു. കാളി വന്നപ്പോൾ കാണാം ഡോറ് ക്ലോസ് ചെയ്തിരിക്കുന്നു. കാളിക്ക് കലിപ്പായി. ഒന്നാമത്തെ കാളി ഇസ് വെൽ നോൺ ഫോർ ഹെർ കലിപ്പ്, ആക്ച്വലി ഇറ്റ്സ് വെരി വയലൻ്റ് ആണ്. അദ്ദേഹം കാളി ചോദിച്ചു, കാളി എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ദൈവം ഈ എങ്ങനെയാണ് ഈ വാതിൽ അടഞ്ഞു പോയത്, കാറ്റുകൊണ്ട് അടഞ്ഞതാണോ അതോ കയറി ജാമായതാണോ എന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ കാളി കാളിദാസനോട് ചോദിച്ചു, അകത്താര് എന്ന് സംസ്കൃതത്തിൽ ചോദിച്ചു, കോനെ അന്തർ എന്നായിരിക്കും എൻ്റെ ഹിന്ദി. അപ്പോൾ കാളിദാസൻ തിരിച്ചു ചോദിച്ചു, പുറത്താര്. അപ്പോൾ അവരിങ്ങനെ അകത്താര് പുറത്താര് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവസാനം നിങ്ങൾ ആദ്യം പറയും പുറത്താരെന്ന് പറയും. പറഞ്ഞ് ഞാൻ കാളി മൊത്തത്തിൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ദാസൻ, കാളിയുടെ ദാസൻ. അപ്പോൾ ഇവർക്ക് തൃപ്തിയായി, ദാസൻ എത്രയും അടച്ചിട്ടിരിക്കുന്നില്ല, നമ്മുടെ ദാസനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ. നീ ഇറങ്ങി വാ, കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അല്ലെ, തെങ്ങ കയറി ആത്മഹത്യ ചെയ്യുന്നവരോട് പോലീസുകാർ പറഞ്ഞു, ഇറങ്ങി വാടാ എന്നിട്ട് സംസാരിക്കാമെന്ന് പറയുന്നതാണ്, നീ ഇറങ്ങി വാ എന്നത്. ഇയാൾ ഇറങ്ങി വന്നു, പക്ഷെ പറഞ്ഞൊരു കണ്ടീഷൻ, ഞാൻ ഇറങ്ങി വരണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ, എനിക്ക് സമ്പൂർണ്ണ ജ്ഞാനം വേണം, എനിക്ക് പഠിക്കാനൊന്നും ചെയ്യാം, എനിക്ക് എല്ലാ അറിവുകളും കിട്ടണം എന്ന്. കാളി പറഞ്ഞു, അതങ്ങനെ കൊടുക്കുന്നതല്ല, എന്നാലും നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു ഇറങ്ങി വന്നു. എങ്ങനെയാണ് ഈ മൊത്തം അറിവ് കൊടുക്കുന്നത്, ഹാർഡ് ഡിസ്ക്കിലേക്ക് നമ്മൾ കണ്ടിട്ടില്ല, USB പോർട്ട് വെച്ച് കൊടുക്കുന്നത്. അതേ കണക്ക് നാക്ക് നീട്ടാൻ പറഞ്ഞു, നാക്കിൽ കാളി കാളിയുടെ ആ സ്റ്റിക്ക് വെച്ച് ഓമം നേടി. അതിനുശേഷം കാളിദാസൻ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എഴുത്തോടെ എഴുത്താണ്, അഭിജ്ഞാന ശാകുന്തളം, വിക്രമ എന്തൊക്കെയാണ് എഴുതിയത്, മേഘസന്ദേശം, ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറി. പിന്നെ ഗ്രാമറൊക്കെ എങ്ങനെ വരിക പുള്ളി അറിയില്ല, അതാണ് ചരിത്രം. ഇൻട്യൂഷൻ, അതാണ് ഇൻട്യൂഷൻ. ട്യൂഷൻ അല്ലത്, ട്യൂഷൻ പഠിച്ച് നമ്മളൊക്കെ ട്യൂഷൻ പഠിച്ച് ഡിഗ്രി എടുത്ത് പരീക്ഷ എഴുതി ഗോൾ ടിക്കറ്റ് പോയി, കഷ്ടം. അപ്പോൾ സെൽഫ് ഇൻട്യൂട്ടീവ് നോളജ് ഉണ്ടോ ഈശ്വരവാദത്തിന്? അതെ. നിരീശ്വരവാദത്തിനോ? ഇല്ല. രണ്ടിടത്തും നിരീശ്വരവാദം സീറോ ആയി. ഇനി ടെസ്റ്റിമോണിയൽ എവിഡൻസ്. എന്താ ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം. സാക്ഷ്യം പറയുന്നു, ഈ ഇത് കഴിച്ചിട്ട് എൻ്റെ നടുവേദന പോയി എന്ന് പറയത്തില്ല. നമ്മളെ ഈ പറഞ്ഞ ഒരു അവിടെ എന്തോടാ എൻ്റെ പേര്, കൃപാസനം, കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ചതിന് ശേഷം എനിക്ക് ഡാഷ് വന്നു. ഡാഷ് നമുക്ക് പൂരിപ്പിക്കാം. ഇങ്ങനെ പറയുന്ന ഇതില്ലേ. എന്നിട്ട് അവരിങ്ങനെ പറയുകയാണ്, ഓരോരുത്തർ പ്രളയം വന്നു. ടെസ്റ്റിമണി, സാക്ഷി. നമ്മളെ ഈ പോർട്ടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാക്ഷ്യപത്രമാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ സാക്ഷ്യപത്രം, അത് ആളുകൾ വന്ന് പറയുന്ന എവിഡൻസ് അല്ലേ, എൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവമാണ് എന്ന് പറയുന്ന എവിഡൻസ് അല്ലേ. അങ്ങനെ മതത്തിനുണ്ടോയെന്ന് ചോദിച്ചാൽ, ദൈവത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പലരും ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവം ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ടെസ്റ്റിമോണിയൽ എവിഡൻസും ഉണ്ട്, അവിടെയും മതം ടിക്ക്. നിരീശ്വരവാദത്തിന് എന്ത് ടെസ്റ്റിമോണിയൽ എവിഡൻസ്? ഡിങ്കനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കണ്ടിട്ടില്ല. ഇനിയാണ് ഇമ്പിരിക്കലായിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പിരിക്കലായിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണാത്മകമായിട്ടുള്ള, ടെസ്റ്റിഫയബിൾ ആയിട്ടുള്ള എവിഡൻസ്, ശാസ്ത്രീയപരമായിട്ടുള്ള എവിഡൻസ്. അത് ദൈവത്തിനുണ്ടെന്ന് ചോദിച്ചാൽ അതില്ല, അത് ഞങ്ങൾ സമ്മതിച്ചു. നിരീശ്വരവാദത്തിനോ? നിരീശ്വരവാദത്തിനും ഇല്ല. നിരീശ്വരവാദം വെച്ചാൽ നെഗേഷനാണ്. ആക്ച്വലി ഇവർ സമ്മതിക്കത്തില്ല. അതായത് ഏത്തീസം എന്ന് പറഞ്ഞാൽ മതം മുന്നോട്ട് വെക്കുന്ന വിഹലതകളും വിഭ്രാന്തികളും ദൈവവും പ്രേതവും മാടനും മറുതയൊക്കെ ഇതൊന്നും ഉണ്ട് എന്ന് സ്വീകരിക്കുന്നില്ല. ബിക്കോസ് ഫോർ വാണ്ട് ഓഫ് എവിഡൻസ്, തെളിവില്ലാത്തതുകൊണ്ട് ഇത് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനും തെളിവ് വേണം, നമുക്കില്ലാത്തൊരു കാര്യം. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ദൈവം ഇല്ല എന്നുള്ളതിന് എന്തൊക്കെ തെളിവാണ് വേണ്ടത്? ഇപ്പോൾ ഇത് ഈ പ്രഭാഷണം കേൾക്കുന്നവരോ യൂട്യൂബിൽ കേൾക്കുന്നവരോ ഒരു ലിസ്റ്റ് ഓഫ് എവിഡൻസസ് വിത്ത് വിച്ച് വി ക്യാൻ പ്രൂവ് ദാറ്റ് ദേർ ഇസ് നോ ഗോഡ്. ആ ലിസ്റ്റ് ആദ്യം കൊണ്ടുവരും. ആ ലിസ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചാർത്ത് നിങ്ങളിങ്ങോട്ട് തരും, ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ കൊണ്ടുവരും കേട്ടോ. സിൻഡോ അതൊന്ന് അറേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, എന്നിട്ട് നമുക്ക് ആ തെളിവുകൾ കൊണ്ടുപോകണം. ഇല്ലാത്തതിന് തെളിവ് വേണം എന്ന് പറയുന്നവരോട് ഇതേ പറയാനുണ്ട്. ഓക്കെ, ഈ ഇമ്പിരിക്കൽ എവിഡൻസ് ഇല്ലെന്ന് എന്തായാലും സമ്മതിച്ചോട്ടോ. ബാക്കിയെല്ലാം എവിഡൻസ് ഉണ്ട്, ലോജിക്കൽ എവിഡൻസ്, സെൽഫ് ഇൻഡ്യൂട്ടീവ് എവിഡൻസ്, ടെസ്റ്റിമോണിയൽ എവിഡൻസ്, ഇവർ പറയുന്ന എവിഡൻസ് ഇതിനൊക്കെ ഉള്ളത്. നോക്കെ, ആദ്യം എന്താണ് എവിഡൻസ് ഉള്ളൊരു സാധനമാണ്, ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു, കുട്ടിയെ പ്രസവിക്കുന്നു, നോ ഇൻ്റർവെൻഷൻ. ഇതിനെന്തൊക്കെയുണ്ട്? ടെസ്റ്റിമോണിയൽ എവിഡൻസ് ഉണ്ട്,
ഇൻഡ്യൂറ്റീവ് എവിഡൻസ് ഉണ്ട്, പിന്നെന്താണ് ലോജിക്കൽ എവിഡൻസ് ഉണ്ട്. പക്ഷെ ഇത് മൂന്നും ഇല്ല, പക്ഷെ ഒരു എവിഡൻസ് ഉണ്ട്, എംപിരിക്കൽ എവിഡൻസ് ഉണ്ട്, കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ജന്മദിനമായിരുന്നല്ലോ ഇന്നലെ, അല്ലേ? 1380 കോടി വർഷം മുമ്പുണ്ടായ പ്രപഞ്ചത്തിൽ, 420 കോടി വർഷം മുമ്പുണ്ടായ ഭൂമിയിൽ, 2.5 ലക്ഷം വർഷം മുമ്പുണ്ടായ മനുഷ്യർക്ക് വേണ്ടി അവരെ രക്ഷിക്കാനായിട്ട് അവതരിച്ച അല്ലെങ്കിൽ ജനിച്ച മൂന്നിലൊന്ന് ദൈവത്തിൻ്റെ പിറന്നാളായിരുന്നല്ലോ ഇന്നലെ. ജസ്റ്റ് മൂന്നിലൊന്നാണ്, 1/3 ഉള്ളൂ. അദ്ദേഹം ഇവിടെ ചേരുമ്പോഴാണ്, മൂന്നുകൂടെ ചേരുമ്പോഴാണ് ഒന്നാവുന്നതെന്നാണ്. മൂന്ന്. അപ്പം രണ്ടാമത്തെ നോക്കുക, ഒരാൾ മരിച്ചു കിടക്കുന്ന ആൾ ചാടി എഴുതി നിൽക്കുക. മൂന്നാം ദിവസം അദ്ദേഹത്തിന് ബോറടിച്ചു, 2 ദിവസമായിട്ട് കിടക്കുന്നു, ഒന്നും കഴിച്ചിട്ടില്ല, ആകെ ഒരു ഇത്. മൂന്നാം ദിവസം ചാടി എഴുന്നേറ്റു. ഇതിന് എന്തൊക്കെ ഉണ്ട്? എംപിരിക്കൽ എവിഡൻസ് ഉണ്ട്, അയാൾ എഴുന്നേറ്റ് വന്നു. ലോജിക്കൽ ഉണ്ട്, പിന്നെന്താണ്, എന്തൊക്കെ എവിഡൻസ്? സെൽഫ് ഇൻഡ്യൂറ്റീവ്, പലർക്കും വിഭ്രാന്തികളൊക്കെ ഉണ്ട്, ആ ഓ ഓ എന്നൊക്കെ പറഞ്ഞ് ചാടി എഴുന്നേറ്റിട്ടുണ്ട്, എല്ലാം ഉണ്ട്, ലോജിക്കൽ എവിഡൻസ് ഉണ്ട്. അടുത്ത് നോക്കുക, ഇവർ മൂന്നേ പറയുന്നുള്ളൂ, ഞാൻ 4 എണ്ണം പറയാം. ഒരാൾ മരിച്ചു, അയാൾ ജീവനോടെ ഇങ്ങനെ നിൽക്കുക, ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക അവിടെ, നിങ്ങൾ എത്രയും പേര് മുന്നിൽ വെച്ചു, നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്ത് കാണാം, ഞാൻ 1000 വർഷം കഴിഞ്ഞ് തിരിച്ചിടാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ അങ്ങ് അപ്രത്യക്ഷനാവും. അതെന്തൊക്കെ ഉണ്ട്? ലോജിക്കൽ എവിഡൻസ് ഉണ്ട്, നല്ല ലോജിക്കാണ്. സെൽഫ് ഇൻഡ്യൂറ്റീവ് എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ടെസ്റ്റിമോണിയൽ, നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, നിങ്ങൾ കണ്ട് സാക്ഷി പറയും. പിന്നെ എംപിരിക്കൽ, ഞാനില്ല, എൻ്റെ അസാന്നിധ്യം. ഇതൊക്കെയാണ് ഇവരുടെ എവിഡൻസ്. ഇവിടെ ഈ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല. കാൾ സാഗൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഡീമോൺ 100 വേൾഡിൽ ഒരു പരാമർശം നടത്തുന്നുണ്ട്. സം ക്ലെയിംസ് ആർ ഹാർഡ് ടു ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ എക്സ്പെഡീഷൻ ഫെയിൽസ് ടു ഫൈൻഡ് ദ ഗോസ്റ്റ് ഓർ ബ്രോണ്ടസോറസ്, ദാറ്റ് ഡസൻ്റ് മീൻ ഇറ്റ് ഡസൻ്റ് എക്സിസ്റ്റ്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് അസാന്നിധ്യം എന്ന് പറയുന്നത് തെളിവില്ലായ്മയാണ്, ഇല്ല എന്നുള്ളതിൻ്റെ തെളിവെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കാൾ സാഗൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി ആദരത്തോടെ വായിക്കുന്ന ഒരാളാണ്. ഐ എം ഓൾസോ എ ഫാൻ ഓഫ് സാഗൻ ഇൻ മെനി വേയ്സ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? സം ക്ലെയിംസ് ആർ ഹാർഡ് ടു ടെസ്റ്റ്. ചില ക്ലെയിമുകൾ വളരെ പരീക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ എക്സ്പെഡീഷൻ, ഒരു പരിവേഷണ സംഘം ഫെയിൽ ടു ഫൈൻഡ് ഗോസ്റ്റ് ഓർ ബ്രോണ്ടസോറസ്. ബ്രോണ്ടസോറസ് അതുപോലെ തന്നെ ഗോസ്റ്റ്, ഇതിനെ കണ്ടെത്താൻ ഒരു സംഘം പരാജയം വിജയിക്കുന്നില്ല എങ്കിൽ, ഇറ്റ് ഡസൻ്റ് മീൻ ദാറ്റ് ഇറ്റ് ഡസൻ്റ് എക്സിസ്റ്റ്. ബ്രോണ്ടസോറസ് എന്ന് പറയുന്ന ഒരു ജീവിയാണല്ലോ. ഗോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇല്യൂഷൻ. ദർ ഇസ് നോ ഗോസ്റ്റ്, ദർ ഇസ് നോ പ്രൂഫ്. ഇറ്റ്സ് ആക്ച്വലി എ പ്രൊജക്ഷൻ ഓഫ് യുവർ മൈൻഡ്. വെൻ ഗോസ്റ്റ് വർക്ക്സ്, യുവർ മൈൻഡ് വർക്ക്സ്. സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ഗോസ്റ്റുകളൊക്കെ കണ്ടിട്ടില്ല, പലരുടെയും ഗോസ്റ്റുകൾ, പല സാരി ഉടുത്തു വരുന്ന ഗോസ്റ്റുകളായിരിക്കും കേരളത്തിൽ. എന്താണ്? യുവർ മൈൻഡ് വർക്ക്സ്. മീൻസ് യു ആർ ആക്ച്വലി മേക്കിംഗ് ദിസ് ഗോസ്റ്റ് ഔട്ട് ഓഫ് യുവർ ഡേറ്റ. പുറത്തുള്ള എങ്ങനെയായിരിക്കും? പാവാട ഉടുത്തു വരുന്ന ദൈവങ്ങളായിരിക്കും. അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഈ ബ്രോണ്ടസോറസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്, അതിനെ കണ്ടില്ല എന്ന് പറയുന്നത് ഗോസ്റ്റിനെ കണ്ടില്ല എന്ന് പറയുന്നത് അവിടെ ഫോൾസ് ആയിട്ടുള്ള അനോളജി വരുന്നുണ്ട്. രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട കാര്യങ്ങളല്ല. ബ്രോണ്ടസോറസിനെയോ അല്ലെങ്കിൽ ഡൈനസോറിനെയോ കണ്ടില്ല എന്ന് വെച്ച് ഡൈനസോർ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഡൈനസോർ ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മളെപ്പോഴും പറയുന്നത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നാണ്. ഈസ് എന്നുള്ള വാക്ക് താഴെ ഞാൻ കൊടുത്തിരിക്കുന്നു, ഈസ് കൊടുത്തിട്ടുണ്ട്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ തെളിവില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ഇല്ല എന്നുള്ള തെളിവ് അതാണ്. ഉദാഹരണം, എൻ്റെ അച്ഛൻ, അച്ഛന് തെളിവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് തെളിവ് ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛൻ ഇല്ല, ഇപ്പൊ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും എന്നാൽ ഞാൻ തെളിവ് ചോദിക്കും. ഇപ്പൊ തെളിവില്ല, ഈസാണ്. ഇനി നാളെ കാലത്ത് അച്ഛൻ തിരിച്ചു വരികയാണെങ്കിൽ നാളെ കാലം അച്ഛൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്താണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദാറ്റ്സ് എ ഈസ് തിങ്, ദാറ്റ്സ് എ പ്രസന്റ് ടെൻസ് തിങ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇങ്ങനെ ഒരു സാധനം ഞാൻ കാണിക്കാം, എന്തോന്നറിയാം, എന്തോ പോട്ടെ, ഒരു ഒരു സാധനം, ഇനിയിപ്പോൾ തെളിവുണ്ടോയെന്ന് ചോദിക്കാം. ഞാൻ പറയാം തെളിവില്ല, നിങ്ങൾ എന്നെ ആക്രമിക്കാൻ പറ്റുക. ഞാൻ പറയാണ് ഇപ്പോൾ ഇതിന് തെളിവൊന്നുമില്ല, പക്ഷേ 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും?
ഉണ്ടായി പണ്ടത്തെ കാര്യം അല്ലെങ്കിൽ 5 കോടി വർഷം കഴിഞ്ഞതിന് തെളിവ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അവിടെ പോയില്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് തെളിവില്ല, തെളിവുണ്ടോ എന്ന് പറയുന്നത് ഈ പ്രസന്റ് തീരുമാനിക്കണം. പണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇനി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ തെളിവെന്ന് പറയുന്ന സംഗതിയെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്താണ് തെളിവ്? തെളിവ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് തിങ്. വേണമെങ്കിൽ നമുക്ക് പറയാം ഡൈനോസോറിന്റെ അസ്ഥികൾ കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഡൈനോസോർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഇല്ല, ആബ്സെൻസ്. പണ്ടുണ്ടായിരുന്നു, കാരണം പണ്ടുള്ളതിന്റെ തെളിവുണ്ട്. ഇനി ഉണ്ടായേക്കാം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇല്ല, ഇറ്റ് ഇസ് ആബ്സെൻസ്. ഇപ്പൊ ഇല്ലെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന പ്രസന്റിലാണ്. പ്രസന്റിലുള്ള ഒരു ജീവിക്ക് പ്രസന്റിലെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ. നമ്മളുടെ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രസന്റിൽ വെച്ചാണ് നോക്കുന്നത്. മറിച്ചാണെങ്കിൽ തെളിവെന്ന് നമുക്ക് മിണ്ടാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ ഒരു പോലീസുകാരൻ പറയാം, ഞാനാ കൊന്നെന്ന് എന്താ തെളിവെന്ന് ചോദിക്കുമ്പോൾ, നീ ഭാവിയിൽ കൊല്ലില്ല എന്നുള്ളതിന് എന്താ തെളിവ്? അല്ലെങ്കിൽ ഭാവിയിൽ തെളിവ് വന്നുകൂടെ എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചാൽ നിങ്ങൾ സമ്മതിക്കൂ? അല്ലെ, പണ്ട് തെളിവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ലഭ്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചാൽ നിങ്ങൾ സമ്മതിക്കൂ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ എടുക്കൂ? ഇനി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കൂ? ഇല്ല. അതാണ് ഈ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് പറയുന്നത്. അതാണ് ഈസ് ആണ്, ദാറ്റ്സ് എ പ്രസന്റ് ടെൻസ് തിങ്. അതർവൈസ് യു കാനോട്ട് ഈവൻ ഡിസ്കസ്. ഈ എവിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും എവിഡൻസ് ആയി. അപ്പം ഇപ്പൊ ഇല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു, പണ്ടും ഇല്ലായിരുന്നു, ഇനി ഉണ്ടായിക്കോളൂ. എല്ലാത്തിനും എവിഡൻസ് ആയി. എല്ലാ കാര്യത്തിനും എവിഡൻസ് ആയി. ഇപ്പൊ ഇല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്നു എന്ന് പറയാം, പണ്ടും ഇല്ലായിരുന്നെങ്കിൽ ഇനി ഉണ്ടായിക്കോളൂ. ഉണ്ടായിക്കോളൂ എന്ന് പറയുന്നതിനകത്ത് എന്തായാലും വീട്ടിൽ പോയ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇനി ഭാവി നടക്കാൻ പോകുന്ന കാര്യം? അപ്പൊ എവിഡൻസ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എവിഡൻസിനെ കുറിച്ച് സംസാരിക്കുന്നത് ശാസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ? അത് ഇപ്പോഴത്തെ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, ഫാക്ച്വലി തെറ്റാണ്, കൺസെപ്റ്റ്വലിയും തെറ്റാണ്. അങ്ങനെയല്ല സയൻസ് മുന്നോട്ട് പോകുന്നത്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി അതുപോലെ ലോജിക്കൽ എവിഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മതം പറഞ്ഞ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ആറ്റത്തിനുള്ളിൽ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ ആറ്റം യഥാർത്ഥത്തിൽ ഇനേർട്ടാണ്, ചാർജില്ല, ന്യൂട്രലാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് കണ്ടെത്തുന്നു അതിൻ്റെ ന്യൂക്ലിയസിന് പോസിറ്റീവായിട്ടുള്ള ചാർജുണ്ട്. ന്യൂക്ലിയസിലെ പ്രോട്ടോൺ ആദ്യം കണ്ടെത്തുന്ന മനുഷ്യൻ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്. ന്യൂക്ലിയസിന് പ്രോട്ടോൺ പോസിറ്റീവായിട്ടുള്ള ചാർജുണ്ട്, പക്ഷെ ആറ്റത്തിന് ചാർജില്ല. അപ്പോൾ അവൻ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന എന്തോ ഒന്ന് ആറ്റത്തിനുള്ളിൽ ഉണ്ടാവും. അതൊരു കണമാകാം, എന്തെങ്കിലും ഒരു സംഗതി ആകാം. അതാണ് ശരിക്കും നമ്മൾ ലോജിക്കലായിട്ട് അഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പിന്നീട് ഇലക്ട്രോൺ ആയിട്ട് വരുന്നത്. നെഗറ്റീവ് ചാർജാണ് ഇത് തമ്മിൽ, ന്യൂക്ലിയസിന് പോസിറ്റീവും ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അത് ന്യൂട്രലായി മാറുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വരുന്നത് ഈ ന്യൂക്ലിയസിൽ പ്രോട്ടോണിൻ്റെ ഒരു മാസ് ഉണ്ട്, പക്ഷേ ന്യൂക്ലിയസിൻ്റെ മൊത്തം മാസ് എന്ന് പറയുന്ന പ്രോട്ടോണിൻ്റെ മാസിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ലോജിക്കലായിട്ട് ചിന്തിക്കുന്നു, ആ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണിൻ്റെ മാസിന് ഏതാണ്ട് തുല്യമായിട്ടുള്ള വേറെ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്, അതിന് ചാർജ് ഇല്ല. അതുകൊണ്ടാണ് ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും പ്രോട്ടോണിൻ്റെ എണ്ണത്തിനേക്കാൾ ഏതാണ്ട് ഇരട്ടി ഭാരവും വരുന്നത്. ഇതൊക്കെ ലോജിക്കാണിത്. ഇതാണ് ലോജിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഇതാണോ മതത്തിനുള്ളത്? ഇതാണോ മതത്തിനുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ഇത് സയൻസ് സഞ്ചരിക്കുന്ന രീതിയാണ്, ആ ഒരു രീതി. ഇത് എംപിരിക്കൽ ആയിട്ടുള്ള എവിഡൻസ് അല്ലേ പറഞ്ഞു, ചിന്തിച്ചു നോക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ വൈ ക്രോമസോം നമ്മളുടെ ഇടയിൽ നിന്ന് 4.6 മില്യൺ വർഷം കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഈ അടുത്തിടെ ഒരു പഠനം, എനിക്കൊന്ന് 2018 വന്നൊരു പഠനമാണ്, ഒബ്സർവർ, എന്തതിൻ്റെ പേര്, കോൺവെർസേഷൻ, ദ കോൺവെർസേഷൻ എന്ന് പറയുന്നതിനകത്ത് വന്നൊരു പഠനമാണ്. അപ്പം ഇത് അവർ പറയുന്നത് ഈ റീകോമ്പിനേഷൻ ചെയ്യാനായിട്ടുള്ള ഇത് കിട്ടാത്തതുകൊണ്ട്, ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നതുകൊണ്ട്, അതിൻ്റെ ആ ജീൻ റിപ്പയർ നടത്താനായിട്ടുള്ള അവസരങ്ങൾ കുറയുന്നതനുസരിച്ച് ഈ വൈ ക്രോമസോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ വളരെ സ്മോളാണ്, അത് വീണ്ടും വീണ്ടും ഇല്ലാതായി അങ്ങ് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ വൈ ക്രോമസോം ഇല്ലാതായി കഴിഞ്ഞാൽ ആണുങ്ങൾ എങ്ങനെ ഉണ്ടാവും? അതിന് മറുപടി അതിനകത്ത് തന്നെയുണ്ട്. ഈ വൈ ക്രോമസോമിൻ്റെ ജീനുകൾ വേറെ നമ്മുടെ ഇപ്പോൾ ഉള്ള മറ്റു ക്രോമസോമുകളിൽ കയറിയിരിക്കാം, അവിടെ അത് സംഭവിക്കാം, വൈ ക്രോമസോം ഡിപ്ലീറ്റ് ചെയ്ത് പോകാം, പക്ഷേ വീണ്ടും അത് വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം വരുന്നത് വൈ ക്രോമസോം ഇല്ലാതായി കഴിഞ്ഞാൽ, വൈ ക്രോമസോം ഉണ്ടെങ്കിലേ പുരുഷനുണ്ടാവുമല്ലോ അല്ലേ, എക്സ് എക്സ് എന്ന് പറയുന്ന സ്ത്രീയും എക്സ് വൈ എന്ന് പറയുന്ന പുരുഷനുമാണ്. അപ്പോൾ വൈ ക്രോമസോം ഇല്ലെങ്കിൽ എങ്ങനെ പുരുഷനുണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സയൻസ് ചർച്ച ചെയ്യാണ്. 46
അല്ലെ 4.6 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ആണുങ്ങളില്ലാത്ത ലോകം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ട, അങ്ങനെ നടക്കില്ല. ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ചർച്ചകൾ സയൻസിൽ നടക്കുന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചാണ്. അപ്പോൾ അവിടെ ഇതാണ് സയൻസ് ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മളെന്താ കാണുന്നത്, ഇഫ് ഈവ് കംസ് ഫ്രം ദ റിബ്സ് ഓഫ് ആദം, ഹു ഈസ് ദ ഫസ്റ്റ് വുമൻ. ഒരാളുടെ റിബിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേറൊരാളെ ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലോണിങ്. ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ത്രീയായി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതേ ഘടനയോട് മാത്രമേ കിട്ടുള്ളൂ. ഈ ലൈംഗിക ബന്ധത്തിൽ സംഭവിക്കുന്നത് ദർ ഈസ് എ ഷഫ്ലിംഗ്. ആ ഒരു ഷഫ്ലിംഗ് ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ അതേ കണക്കുള്ള ഒരാളെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സ്ത്രീ ഉണ്ടായത്? അന്നൊന്നും ഈ ബൈബിൾ എഴുതിയവരൊന്നും അത്രയും ചിന്തിച്ചിട്ടില്ല. യേശുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. യേശുവിനെ പരപുരുഷ സംസർഗത്തിലൂടെ അല്ല ഉണ്ടായതെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്ലോണിങ്. ക്ലോണിങ് ആണെന്നുണ്ടെങ്കിൽ യേശു പെണ്ണായിരിക്കണം, അങ്ങനെ ഉണ്ടാകണം, വേറെ ഒരു വഴിയില്ല. എന്താ ഈ പരപുരുഷ സംസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിങ്, ഷഫ്ലിംഗ്, രണ്ട് ജീനുകൾ, ജീൻ പൂളുകൾ തമ്മിലുള്ള കലർപ്പാണ്. ആ കലർപ്പുണ്ടാകുന്നില്ല അവിടെ. അങ്ങനെയാണെങ്കിൽ ഉള്ളി ഫീമെയിൽ യേശുവിന് മാത്രമേ സാധ്യതയുള്ളൂ. ഫീമെയിൽ യേശുവിന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് മാത്രമല്ല, ഈ ഈവ് എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് ക്വയറ്റ് ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. എന്താണ് സയൻസ് നിൽക്കുന്ന തല ഇതാണ്. അപ്പോൾ കാൾ സാഗൻ്റെ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൈ ഷുഡ് എ ബിലീവർ നീഡ്സ് എവിഡൻസ്? ഇഫ് ഹി നീഡ്സ് എവിഡൻസ്, ഹി ക്യാൻ ബി എ ബിലീവർ. എവിഡൻസ് എന്തിനാണ് വിശ്വാസിക്കുന്നത്? കാൾ സാഗൻ തന്നെ ചോദിക്കുന്നത്. അയാൾക്ക് എവിഡൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു വിശ്വാസി ആവാൻ കഴിയില്ല. അല്ലെങ്കിൽ അയാൾ എവിഡൻസ് തേടി ഇങ്ങനെ പോകും, ഒരിക്കലും കിട്ടൂല്ലല്ലോ. എനിക്ക് പ്രേതത്തിന് എവിഡൻസ് വേണം എന്ന് പറഞ്ഞ് പോയ ഒരാൾ ഒരിക്കലും പ്രേതവിശ്വാസി ആവില്ല. അയാൾക്കൊരു പ്രേത അന്വേഷകനായി മാറാം ഒരുപക്ഷെ. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്ഢികളായിരിക്കും അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അതിങ്ങനെയുള്ള ഉടായ്പകളുടെ പുറകിൽ പോയി കഴിഞ്ഞാൽ, സൊ ഇഫ് ഹി നീഡ്സ് എവിഡൻസ് ഹി ക്യാൻ ബി എ ബിലീവർ. ഇഫ് ഹി ഗെറ്റ്സ് എവിഡൻസ് ഹി നോ മോർ നീഡ്സ് ടു ബിലീവ്. എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ടിയും വരില്ല എന്നാണ് കാൾ സാഗൻ തന്നെ പറഞ്ഞത്. ഇനി ഞാൻ അടുത്ത 2 ദിവസം മുന്നേ പി ടി തോമസിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് ഒരാൾ, എനിക്ക് തോന്നുന്ന ഒരു അവിടെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു, പുള്ളി വന്ന് ചോദിച്ചതാണ് ഇങ്ങനെ, ഈ വേർപെട്ടു പോയി എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണോ? വിടവാങ്ങി എന്ന്, സങ്കടകരമായ വിടവാങ്ങൽ എന്ന് ഞാൻ പറഞ്ഞു. വിടവാങ്ങുക ഇതൊക്കെ മതത്തിൻ്റെ ഇതാണ്, മറ്റേതാണ്, മരിച്ചതാണ്. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഫോഴ്സിലാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെല്ലാം ആത്മാവിൽ വിശ്വസിക്കുന്നവരാണോ? ആത്മാവിൽ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പല വാക്കുകളും പല അർത്ഥങ്ങളും ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞ ഭൂതകാലം ഭാഷ ഒഴുകി വരികയാണ്, അതൊരു കൾച്ചറൽ ഫോഴ്സിലാണ്. ഇപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന് പറയുന്നവന് ഹൃദയത്തിലാണ് നന്ദി ഉണ്ടാകുന്നതെന്ന് കരുതിയിട്ടാണോ പറയുന്നത്? അവൻ ഖുറാനിക് ശാസ്ത്രം വായിച്ചിട്ടാണോ അങ്ങനെ പറയുന്നത്? ഖുറാൻ ഹൃദയത്തിലല്ല നന്ദി ഉണ്ടാകും. നന്ദിയൊക്കെ എല്ലാ ഫീലിങ്സും ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ പ്രോഡക്ട്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, നമ്മൾ മസ്തിഷ്കപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പറയാറില്ല. അത് തെറ്റാണെന്നറിയാം, പക്ഷെ ഭാഷയിൽ അങ്ങനെയുള്ള തെറ്റുകൾ അനുവദനീയമാണ്. ഇറ്റ്സ് നോട്ട് സയൻസ്, ഇറ്റ്സ് നോട്ട് മാത്സ്. അത് ആക്യുറേറ്റ് അല്ല, അത് റിഫ്ലക്റ്റീവ് ഓഫ് ദ റിയാലിറ്റീസ് എക്സിസ്റ്റഡ് ആണ്, ആൻഡ് റിഫ്ലക്റ്റീവ് ഓഫ് ദ കറന്റ് റിയാലിറ്റീസ് ആണ്. അതൊരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഫോഴ്സിലാണ്. അതിൻ്റെ പ്രധാന ഘടകം ആശയവിനിമയവും പൊതു സ്വീകാര്യതയാണ്. അതുകൊണ്ട് വാക്കുകൾ ഏതെങ്കിലും ഒന്ന് ഉച്ചരിച്ചുകൊണ്ടോ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും അതിനുമായിട്ട് ബന്ധപ്പെട്ട സർവ ഏടാകൂടങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു എന്ന് അർത്ഥമില്ല. ഭാഷ എല്ലാവരുടേതാണ്. ഇപ്പം മസ്തിഷ്കപരമായ ആശംസകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. എന്താണ് നീ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് അവർ പറയും. ഭാഷ മനസ്സിലാക്കാനുള്ളതല്ലേ? ഇറ്റ്സ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പം നിങ്ങൾ ഓരോരോ വാക്കുകൾ ഇൻവെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത്, ഇതാണ് വോക്കൽ കൾച്ചർ. ഇങ്ങനെയാണ് വോക്കൽ കൾച്ചർ അല്ലേ? ഇപ്പോൾ ഹി എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം, അവൻ്റെ ചരിത്രം. അത് പുരുഷാധിപത്യ കേന്ദ്രീകൃതമായ ഒരു സംസ്കാരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറി നല്ല അർത്ഥം. ഹിസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്, അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്. അപ്പോൾ അതിനകത്തൊരു ഹിസ് കണ്ടുകൊണ്ട് അത് ഗ്രീക്ക് വാക്കാണ്, ഹിസ് സ്റ്റോറി, അവൻ്റെ കഥ. ഇനി അവളുടെ കഥ എന്താ പറയാത്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്.
ഭാഷ അങ്ങനെ കാണരുത്. ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ പാടില്ല. ഭാഷ എല്ലാവർക്കും ഉള്ളതാണ്, നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ അയാൾ ചോദിച്ചത് വേർപെട്ട് പോയി എന്നുള്ളതിന് ഞാൻ പറഞ്ഞ മറുപടി, വേർപെട്ട് പോയി എന്ന് പറയുന്നത് എവിടുന്ന് പോയതാണ്? നമ്മൾക്കിടയിൽ നിന്ന് വേർപെട്ട് പോയി എന്നാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അയാൾ പോയി. ജസ്റ്റ് ഒരു 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 പ്രയോഗം മാത്രമാണിത്. നാളെ നമ്മളും പോവും, ബാക്കിയുള്ളവർ ബാക്കിയുണ്ടാവും. ഇപ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരാൾ ഇന്ന് സംസാരിക്കും, ഒരാൾ എത്തീസം സംസാരിക്കുന്നു എന്ന് വെക്കുക, എനിക്കറിയില്ല വെതർ ഇറ്റ് വിൽ ഹാപ്പൻ ഓർ നോട്ട്. വേറൊരു കുറച്ച് ആൾക്കാരായിരിക്കും ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇത് എവിടെ പോയി എന്ന് ചോദിക്കുന്നത് നമ്മളുടെ ഇടയിൽ നിന്ന് പോയി. അപ്പോൾ എന്താണ് പോയത്? മരിക്കുമ്പോൾ മരിക്കുന്നവർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിളക്ക് അണയുമ്പോൾ ആ ദീപം അല്ലെങ്കിൽ ആ തീ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്കാണ് ഈ മരിച്ചവരെല്ലാം പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു വിളക്കണയുമ്പോൾ അതിലെ തീ എങ്ങോട്ടാണ് പോകുന്നത്? കേടിച്ചെടുക്കോ, വലിയ ചോദ്യമായിപ്പോയി. വിളക്കണയുമ്പോൾ എങ്ങോട്ടാണ് ആ തീ പോകുന്നത്? അവിടേക്കാണ് നമ്മളെല്ലാവരും മരിച്ചിട്ട് പോകുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എത്തീസം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ മോസ്റ്റ് ഹംബിൾ സ്റ്റാൻസ് എപ്പിസ്റ്റമോളജിക്കലി. തെളിവില്ല, അംഗീകരിക്കുന്നില്ല, തെളിവ് വന്നാൽ അപ്പോൾ എടുക്കും. തെളിവില്ല, അംഗീകരിക്കുന്നില്ല, തെളിവ് വന്നാൽ അപ്പോൾ എടുക്കും. അതാണ് എത്തീസം എല്ലാ കാര്യത്തിലും. ഇനി ഹോമിയോപ്പതി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും തെളിവുണ്ട് നമ്മൾ അംഗീകരിക്കും കേട്ടോ. ചന്ദ്രശേഖരൻ നമ്മൾ തട്ടും. തെളിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. തെളിവുണ്ട്. ചില പറയുന്ന ചിക്കിലി എന്ന് പറയുന്ന തെളിവെടു, തെളിവ് സാധുവായ തെളിവ്. ഉടായ്പ തെളിവല്ല, ടെസ്റ്റിമോണി എന്ന് പറഞ്ഞ് ഇന്നലെ കൃപാസനം കഴിച്ചപ്പോൾ എൻ്റെ തരിപ്പ് പോയി എന്ന് പറയുന്ന ആ തെളിവല്ല, അതെടുക്കത്തില്ല. സാധുവായ തെളിവ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹു ഈസ് മോർ ഹംബിൾ എന്ന് കാൾസാഗനെ ഞാൻ ഇവിടെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഞാൻ രണ്ട് സ്ലൈഡ് സാധനം അദ്ദേഹത്തോടുള്ള ഒരു അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം. Who is more humble? The scientist who look at the universe with an open mind and accept whatever the universe has to teach us, or somebody who says everything in this book must be considered the literal truth and never mind the fallibility of all human beings involved. ഒരു പുസ്തകം എടുത്തിട്ട് അതുണ്ടാക്കിയ മനുഷ്യരുടെ അവർക്കുള്ള തെറ്റുകുറ്റങ്ങളൊന്നും പരിഗണിക്കാതെ അതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി ശരിയാണെന്ന് പറയുന്നവരാണോ ഒരു തുറന്ന മനസ്സുമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും തെളിവുകൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണോ ഏറ്റവും വിനയാന്യുക്തൻ? അല്ലേ, വിനയമുള്ള ആൾ ആരാണ് തുടർന്ന്? അതൊരു എയ്തീസ്റ്റാണ്. ചിലർ പറയും അറിയില്ല എന്നെങ്കിലും പറഞ്ഞൂടെ. അറിയില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, എയ്തീസ്റ്റിനും അറിയില്ല, പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു കാര്യം കൂടെ പറയും നമ്മൾ. അഗ്നോസ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് അഗ്നോസ്റ്റിക് ആണ്, അറിയില്ല. ഓക്കെ, തീസം എന്ന് പറഞ്ഞാൽ എതീസം ആണ്, തീസ ഫോളോ ചെയ്യുന്നില്ല, മതാത്മകത ഫോളോ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി ഒരു എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിക് ആണ്, അവനറിയില്ല ദൈവം ഉണ്ടോന്നോ പ്രേതം ഉണ്ടെന്നോ ഒന്നും അറിയില്ല, പക്ഷെ എടുക്കുന്നുമില്ല. മറ്റൊരു അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത് നിർത്തുകയാണ്, അറിയുന്നില്ല. എടുക്കുന്നോടെ എടുക്കുമെന്ന് വെച്ചാൽ എടുക്കാം, എടുക്കാതിരിക്കാം, അങ്ങനെ ഒരു പിത്തലാട്ടം ഇല്ല, അതാണ് പ്രശ്നം. അറിയില്ല എന്നുള്ളത് ശരിയാണ്, എങ്ങനെ നമുക്കറിയില്ല, അറിയാത്തൊരു കാര്യം എന്താണ് പറയുന്നത്? പ്രേതമുണ്ടോ ഇല്ല, അങ്ങനെ ഒരു തെളിവില്ല. അറിയാമോ അതിനെ കുറിച്ചല്ലോ? അറിയില്ല. അഗ്നോസ്റ്റിക് ആണ്, എത്തീസ്റ്റിക് ആണ്. എത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് അപ്രൂവ്, ദാറ്റ് ഇസ് എ സ്റ്റാൻസ്. അതാണ് ആ പറഞ്ഞ ആ ഒരു സാധനം ഞാൻ കാണിച്ചത്. ഡോക്കിൻസ് ഒരു നട്ടിലുള്ള ജീവിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. സോ ഐ കൺക്ലൂഡ് മൈ സ്പീച്ച് ബൈ സേയിങ് എത്തീസം ഈസ് അൾട്ടിമേറ്റ് ഹ്യൂമിലിറ്റി. താങ്ക്സ് ഫോർ ലിസണിങ്.